بسم الله والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، سورة الذاريات. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذاريات ذروا فالحاملات وقرا فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواقع والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك قتل الخراصون الذين هم في غمرة ساهون يسألون أيان يوم الدين يوم هم على النار يفتنون ذوقوا فتنتكم هذا الذي كنتم به تستعجلون إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم وفي الأرض آيات للموقنين. سورة الذاريات مكية سورة أربعة آيات لله. بسم الله الرحمن الرحيم. والذاريات ذروا والذاريات ذروا ذاريات എന്ന് പറഞ്ഞാൽ പാറ്റുക വിതറുക എന്നൊക്കെ അർത്ഥം. ذروا ഒരു പാറ്റൽ എന്ന് വെച്ചാൽ ഒരു വീശൽ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊടി പടലങ്ങളെ പാറ്റുക അല്ലെങ്കിൽ ശക്തമായി അടിച്ചു നീക്കുന്ന കാറ്റുകളാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. വസാരിയാത്തി ദർവ എന്ന് പറഞ്ഞാൽ ശക്തമായി അടിച്ച് പൊടികളൊക്കെ പറത്തുന്ന കാറ്റ് തന്നെയാണ് സത്യം. വസാരിയാത്തി ദർവ രണ്ടും ഒന്ന് പാറ്റുക അത് ശക്തിയായി പാറ്റുമ്പോൾ എന്നാണ് അർത്ഥം. പക്ഷെ അതിന്റെ ഉള്ളർത്ഥം എന്താണ് പറഞ്ഞാൽ കാറ്റ് ശക്തിയായി അടിക്കുമ്പോൾ പൊടിപടലങ്ങളെ പടർത്തി അതിനെ പാറ്റി അടിക്കുന്നതിനാണ് വസാരിയാത്തി ദർവ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാറ്റുകൾ തന്നെയാണ് സത്യം. ഫൽഹാമിലാത്തി വിഖറ ഫൽഹാമിലാത്തി വിഖറ ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ ഹാമിൽ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. ഉലാത്തുൽ അഹ്മാൽ എന്നിട്ട് മറ്റോ പറഞ്ഞിരുന്നു ചുമക്കുന്ന ഹുമാൽ ചുമക്കുന്ന ഹംല് ഭാരം വഹിക്കുക എന്നൊക്കെ പറഞ്ഞു. ഫൽഹാമിലാത്ത് ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവ തന്നെയാണ് സത്യം. വിഖറ ഭാരം വെള്ളത്തിന്റെ ഭാരം ചുമക്കുന്ന കാർമേഘങ്ങൾ തന്നെയാണ് സത്യം. ഫൽഹാമിലാത്ത് വഹിക്കുന്നവ തന്നെയാണ് സത്യം. വിഖറ ഭാരം ഫൽജാരിയാത്തി യുസ്ര ജാരിയാത്ത് എന്ന് പറഞ്ഞാൽ കേട്ടില്ല നിങ്ങൾ ജാരിയായ സദക്ക അയവ ജന്നാത്തിൻ തെജിരി എന്ന് പറഞ്ഞ ആയിന്നുള്ളതാണ് ജാരി.
ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത്. യുസ്രൻ, യുസ്രൻ എന്ന് പറഞ്ഞാൽ എളുപ്പം, നിസ്പ്രയാസം, ചലിക്കുന്നവ തന്നെയാണ് സത്യം. ഫൽ മുഖസിമാതി അമ്ര, മുഖസിമാത്ത് എന്ന് പറഞ്ഞാൽ കിസ്മത്ത്. കിസ്മത്ത് കേട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടുണ്ടാവും. കിസ്മത്ത് ഇല്ലാത്ത മിക്കവാറും പാട്ടുണ്ടാവില്ല ഹിന്ദി. കസമും കിസ്മത്തൊക്കെ എപ്പോഴും ഉണ്ടാവും. കിസ്മ മുഖസിം അൽ ഖാസിം ഫിന്നാർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? കേട്ടില്ല. വീതിച്ചു കൊടുക്കുന്ന ആൾ നരകത്തിലാണ്. ചെറിയ ആപ്പിളിനെ കണ്ടൊക്കെ കിട്ടുമ്പോൾ വീതിക്കുന്ന ആള് നരകത്തിലാണെന്ന് പറയില്ലേ? അതാണ് മുഖസ്സിമാത്ത്, വീതം വെക്കുക. വൽഫൽ മുഖസ്സിമാത്തി അമ്ര, കാര്യങ്ങളെ വീതം നൽകപ്പെടുന്നവർ അവർ തന്നെയാണ് സത്യം. ഇന്നമാ തുഅദൂന ലസാദിഖ്, ഇന്നമാ തുഅദൂന ലസാദിഖ്, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടത് എന്താണ്? സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്താണ്? സത്യമാണ്. വഇന്ന ദീന ലവാഖിഅ്, ദീൻ എന്താണ്? അത് വാഖിഅ്, അത് സംഭവിക്കുന്നതാണ്. ദീൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലിക്കി, അവിടെ ദീൻ എന്താണ്? പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ എന്നാണ് നമ്മളെ. വിധിന്യായത്തിന്റെ ദിവസം, വിധിന്യായം എന്താണ്? ലവാക്ക്, അത് സത്യം തന്നെയാണ്, സംഭവിക്കുന്നതാണ്. മനസ്സിലായില്ലേ? വസ്സമാഇ ദാത്തിൽ ഹുബുക്ക്, വസ്സമാഇ ആകാശം തന്നെയാണ് സത്യം. ദാത്തിൽ ഹുബുക്ക്, ഹുബുക്ക് എന്ന് പറഞ്ഞാൽ വഴികൾ, പദങ്ങൾ, ഭ്രമണ മണ്ഡലങ്ങൾ, മാർഗങ്ങൾ എന്നൊക്കെ അർത്ഥം. മാർഗങ്ങളുടെ പലവിധ വഴികളുള്ള ആകാശം തന്നെയാണ്. ഇന്നക്കും, നിശ്ചയമായി നിങ്ങൾ, ലഫി ഖൗലിൻ മുഖ്തലിഫ്, വിഭിന്നങ്ങളായ വാക്കുകളിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത് എന്ന്. യുഫഖു അൻഹുമൻ ഉഫിഖ്, യുഫഖു വഴിതെറ്റിക്കപ്പെടും. അൻഹു അതിനെ തൊട്ട്, മൻ ഉഫിഖ് വഴിതെറ്റിക്കപ്പെടുന്നവർ. ഖുതിലൽ ഖറാസൂൻ, ഊഹാപോഹങ്ങൾ കൊല്ലപ്പെടട്ടെ അതിന്റെ ആൾക്കാർ. അല്ലദീനഹും ഫി ഗംറത്തിൻ സാഹൂൻ, അല്ലദീൻ ഒരു കൂട്ടരാണവർ. ഹും അവർ, ഫി ഗംറത്തിൻ വിഡ്ഢിത്തരത്തിലാണുള്ളത്. സാഹൂൻ, സാഹൂൻ എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഫി സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായ, അശ്രദ്ധരായ. ഗംറത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം, വിഡ്ഢി ഹംക്കിന്റെ അർത്ഥത്തിൽ. ഹംക്കിന്റെ അർത്ഥം പറഞ്ഞാൽ എന്താ? വിഡ്ഢി. മനസ്സിലായില്ലേ? അറബിയിൽ വിഡ്ഢിക്ക് പറഞ്ഞ വാക്കാണെന്ത്? ഹംക്ക്, മറന്ന് അശ്രദ്ധനായി കഴിയുന്ന ആൾക്കാർ, ഗഫ്ലത്തിൽ. യസ്അലൂന, അവർ ചോദിക്കുന്നതാണ്, അയ്യാന യൗമുദ്ദീൻ, വിധിന്യായ ദിവസം ഏതവസരത്തിലുണ്ടാകുക, എപ്പോഴാണ് ഉണ്ടാകുക എന്ന്. യൗമ ഹും അലന്നാരി യുഫ്തനൂൻ, യൗമ അത് ഒരു ദിവസമായിരിക്കും. ഹും അവരാകട്ടെ, അലന്നാർ നരകാഗ്നിയിൽ, യുഫ്തനൂൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടാവും. ആ ദിവസമായിരിക്കും എന്ത്? വിധിന്യായ ദിവസം. ദൂഖു, നിങ്ങൾ രുചിക്കീൻ, ഫിത്നത്തക്കും നിങ്ങളുടെ പരീക്ഷണങ്ങളെ. ഹാദല്ലദി കുന്തും ബിഹി തസ്തഅജിലൂൻ, ഇതായിരുന്നു നിങ്ങൾ ധൃതി കൂട്ടി ചോദിച്ചിരുന്ന ആ സംഗതി, ഇതായിരുന്നു നിങ്ങൾ, ഇതിനെയായിരുന്നു ധൃതി കൂട്ടി ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഈ പറഞ്ഞോക്കെ മനസ്സിലായില്ല. ഖുറാന്റെ പരിഭാഷ ഒന്ന് വായിച്ചാൽ ചിലപ്പോ എന്താവൂല, ചിലപ്പോ മനസ്സിലാവില്ല എന്താന്ന്. കാരണം വസ്സാരിയാത്തി ദർവ എന്ന് പറഞ്ഞാൽ ശക്തമായി പാറ്റുന്നതിന്, വിതറണേനാണ് എന്ത് പറയല്, അത്ര ഇതിലുള്ളൂ. പക്ഷെ കാറ്റാണെന്ന് എവിടുന്ന് കിട്ടുള്ളൂ? എവിടുന്ന് കിട്ടുള്ളൂ? തഫ്സീറിന് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാല് കാര്യങ്ങളെ അള്ളാഹു സത്യം ചെയ്യാണ്. വസ്സാരിയാത്തി ദർവ, ശക്തമായി പൊടികളെ,
പൊടികളെ വീശിയടിക്കുന്ന പാറ്റുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം. കാറ്റ് സത്യത്തിൽ ഒരു വലിയ പവറുള്ള സാധനമാണ്. വലിയ വലിയ മണൽക്കൂനകളൊക്കെ എന്താക്കും? നമുക്ക് പൊടിയാറ്റാറിന് അവിടെ ചെറിയൊരു പൊടി വാറണേനാണ് നമ്മളെന്ത് വരല്? പൊടിക്കാറ്റുണ്ടാവലുണ്ട്. എവിടെ? എവിടെ? ഗൾഫില്, മക്കത്ത്, മദീനത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു പൊടിക്കാറ്റ്. എങ്ങനെ ഉണ്ടാവുക പൊടിക്കാറ്റ്? ആളെ കാണാൻ കഴിയില്ല. അത് ഭയങ്കര എന്തുണ്ടാവും? ഭയങ്കര പ്രയാസമായിരിക്കും. മണൽക്കൂനകളൊക്കെ മാറും. എന്ത്? ഇവിടെയുള്ള വലിയൊരു കൂന കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെത്തും. അങ്ങനത്തെ കാറ്റടിക്കും. ഇപ്പൊ സാധാരണ ജിസാൻ എന്നൊക്കെ ജിദ്ദേക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റ് ദുബൈയിൽ നിന്ന് ഖത്തർ എന്നൊക്കെ വരുന്ന ആളുകൾ, ഓരോ വണ്ടിന്റെ ബോഡിമേൽ ഒരു സൈസ് ലോഷൻ തേക്കലുണ്ട്. എന്തിനാണത്? കാറ്റടിച്ചിട്ട് വണ്ടിന്റെ പെയിന്റ് എന്താവും? മണല് കൊണ്ടിട്ട് ആ സൈഡ് പോവും. അപ്പൊ അത് പോകാതെക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു ഗ്രീസൊക്കെ മാരിയുള്ള ഒരു സാധനം തേച്ചിട്ടാ വരല്. മനസ്സിലായി? പോവുക. എന്തിന്റെ? കാറിന്റെ ആ താഴെ ലൈനിലൊക്കെ ഉള്ള ഫുള്ള് ഇത് പോയിട്ടുണ്ടാവും. അത് അങ്ങനത്തെ കാറ്റടിച്ചിട്ട് അത് ഇതായി പോകുന്നതിന് ചില സീസൺ ചില സമയത്തിന്റെ. അത് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക്, മക്ക, മദീന, റിയാദ്, തബൂക്ക് അവിടെ ഉള്ള ആളുകൾക്ക് വേഗം ഈ കാറ്റെന്താണെന്ന്, എല്ലായിടത്തും മണൽ അടിച്ച് കയറിയിട്ടുണ്ടാവും. അത് കുറച്ച് നേരത്തേക്കൊന്നല്ല ഉണ്ടാകുക. നമ്മളവിടെ അടിക്കുന്ന കാറ്റ് പറഞ്ഞാൽ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിക്കോളും? നമ്മളിങ്ങനെ ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് കുറച്ച് ഇലയും കടലാസൊക്കെ ഉണ്ട് പറത്തി ഇങ്ങനെ പോണ കണ്ടാല് ആകെ വളരെ സിമ്പിൾ കാറ്റാവായി. അവിടുത്തെ ഫുള്ള് മണലൊക്കെ അടിച്ച് പറത്തിണ്ട കാറ്റ്. ആ കാറ്റ് തന്നെയാണ് സത്യം. ആ കാറ്റിന്റെ പവർ ഭയങ്കര പവറാണ്. കാറ്റിന് എത്ര ശക്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, പാറ്റുന്ന, വീശിയടിക്കുന്ന, ശക്തിയായി അടിക്കുന്ന കാറ്റ് തന്നെയാണ് സത്യം. ഫൽഹാമിലാത്തി വിഖറ, ഫൽഹാമിലാത്തി വിഖറ. ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്ന, ചുമക്കുന്ന. വിഖറ എന്ന് പറഞ്ഞാൽ ഭാരം. ഭാരം ചുമക്കുന്നവ തന്നെയാണ് സത്യം. എന്താ ഭാരം ചുമക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം ചുമന്നു പോകുന്ന കാർമേഘങ്ങൾ. മനസ്സിലായില്ലേ? ചില മഴയൊക്കെ പെയ്താല് അതിന്റെ വെള്ളത്തിലുണ്ടാവും. നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, റോട്ടിലൂടെ ഒക്കെ അങ്ങനെ കൂത്തി ഒലിച്ചിട്ട് വലിയ തോടുമാതിരി പോകുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാണ്? നമുക്കറിയാം, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കുറച്ച് വെള്ളം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? വെള്ളം സത്യത്തിൽ ഭയങ്കര ഭയങ്കര വെയിറ്റുള്ള സാധനമാണ് വെള്ളം. അപ്പൊ ഇത്ര ഈ വെള്ളം മൊത്തം എന്ത് ചെയ്യണ്ട്? അതിനെ വഹിച്ചിട്ട് എന്ത് ചെയ്യണ്ട്? സഞ്ചരിക്കാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ പോണതേ കാണുള്ളൂ. പക്ഷെ അത് എത്ര വെള്ളാണ്, എത്ര ഭാരമുള്ളതാണ്. മനസ്സിലായി? വെള്ളം ഭയങ്കര ഭാരമായിരിക്കും. കാരണം ഇങ്ങനെ കൊയഞ്ഞിട്ട് നിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത്ര വലിയ ഭാരത്തിനെ എന്ത് ചെയ്യണ്ട്? വഹിച്ചും കൊണ്ട് പോവാണ്. നമ്മളിപ്പോ ഇവിടെ മഴ പെയ്യറിയും, കുറച്ച് കഴിഞ്ഞ കാറ്റ് കാറ്റ് കൊണ്ടുപോയി എന്നറിയാം. എങ്ങനെയുണ്ടോ, ഒരു വലിയൊരു ടാങ്ക്, ഒരു 5000 ലിറ്ററിന്റെ ഒരു ഫുൾ ടാങ്ക് വെള്ളം കാറ്റ് കൊണ്ടായാലും നമ്മൾ എന്താ പറയാ? കാറ്റിങ്ങനെ കൊണ്ടുപോവുക, തള്ളിയിടല്ല. സ്റ്റാൻഡ് ഉണ്ട്, അതിന്റെ മുകളിൽ നിന്ന് തള്ളിയിടല്. ചിലപ്പോ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതിങ്ങനെ എന്ത് ചെയ്യാ? കടലാസ് പാറണമാതിരി അതിങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ 5000 ലിറ്റർ ഒന്നല്ല, എന്തിൽ കൊണ്ടുപോണത്? മേഘത്തിലൂടെ കൊണ്ടുപോകണം. പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യില്ല, നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ വിളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ഫൽഹാമിലാത്തി വിഖറ, അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇത് മൂജസായ എന്ന് വെച്ചാൽ ജാമിയായ പദങ്ങളായിരിക്കും. വളരെ ചുരുങ്ങിയ വാക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ അർത്ഥം വിശാലമായ അർത്ഥമായിരിക്കും. വിശാലമായ അർത്ഥമായിരിക്കും. ചെറിയ രണ്ട് വാക്കുകൊണ്ട് ഇതെന്തായാലും മലയാളത്തിൽ പറയാൻ കഴിയില്ല. അതാണ് അറബിയുടെ പ്രത്യേകത. ഇതായതുകൊണ്ടാണ് പഴയ കാല ആൾക്കാർ ഇത് തെർജ്ജമ ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഏത്? മനസ്സിലായില്ലേ? തെർജ്ജമ ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ ഖുർആനോട് ദേഷ്യം കൊണ്ടല്ല, അതിന്റെ ആ ഗാംഭീര്യത. ഇപ്പൊ റഹ്മാനും റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരുണാകരനും കരുണാനിധിയും പാടെ കൂടിയോ? രണ്ടാളും പോയി.
റഹ്മാനും റഹീമും വേറെ രണ്ട് സാധനമാണ്. നമ്മളെല്ലാവരും നാവിലുണ്ടായാലേ പരമകാരുണ്യകനും കരുണാനിധിയും. സത്യത്തിൽ ഭയാർത്ഥം ഉണ്ടായാല് ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അർറഹീം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഹിറത്തിൽ ഗുണം ചെയ്യുന്നവൻ. ഇതന്നെ അതിന്റെ സാധയാണ്. അതിലല്ലേ ഇതൊക്കെ പാട് എഴുതിന്റെ ആക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ പരമ കാരുണ്യകനും കരുണാനിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോണേ. അതുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർ പറഞ്ഞത്. അല്ലാണ്ട് ഒരു ഖുറാന്റെ എതിരാളികളൊന്നും ആയിട്ടല്ല. പിന്നെ ഇന്നത്തെ കാലത്തെ തെർജ്ജമ ചെയ്യൽ ആവശ്യമാണ്. കാരണം അന്ന് പഠിച്ച മരുന്ന് പഠിച്ചാൻ ആരും കിട്ടൂല. അന്ന് പഠിച്ച മാതിരി അന്നൊക്കെ ഖുറാനും ഹദീസൊക്കെ ആൾക്കാർ പഠിക്കല പറഞ്ഞാല് എങ്ങനെയാണ്? ഒരു ഭാഗത്തോട് പോയ ഒരു ഉസ്താദിന്റെ കൂട്ടത്തിൽ അവിടെ പോയാൽ അങ്ങനെ അയാളെ കൂട്ടത്തിൽ അങ്ങനെ പോവുക. 10, 15, 20 കൊല്ലൊക്കെ ഓലെ കൂട്ടത്തിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യല്, എടുത്തതും എടുക്കാത്തതൊക്കെ ഒരേപോലെ ആവുമ്പോഴാണ് ഓതാൻ ബോധിക്കാൻ വിടല് എന്നാ പറയല്. എന്ത് എടുത്തതും എടുത്ത പാടും എടുക്കാത്ത പാടും ഒരേപോലെ ആവും, നിങ്ങളെ പോലെ ആവുമ്പോന്ന് മനസ്സിലായില്ലേ. നമുക്ക് എടുത്തു അതന്ന് പറഞ്ഞത് എന്താണെന്നാ, എടുത്തതും ഒരേപോലെ ഉണ്ടാവും എടുക്കാത്തതും ഒരേപോലെ ഉണ്ടാവും. അത്ര എന്തായിട്ടുണ്ടാവും, അത്ര അതിൽ മഹാരത്തുണ്ടായിട്ടുണ്ടാവും. നമ്മളൊക്കെ ഇപ്പം 8 കൊല്ലം 9 കൊല്ലം അത് കഴിഞ്ഞാൽ എന്തായി, അത് അയാൾ ഫാരിഖായി, അയാൾ സനദായി, അയാൾ മൗലവിയായി, അയാൾ പഠിച്ചാലും നിരക്കില്ല. 8, 9 കൊല്ലം അങ്ങനെ കഴിഞ്ഞു എക്സാമൊക്കെ എഴുതി ഇങ്ങനെ പോയാൽ മതി. അന്ന് എക്സാമും പരിപാടിയൊന്നും ഇല്ല. അന്ന് എന്ത് ചെയ്യലാണ് ഈ നമ്മളെ ഈ കാലം. അതിനു മുമ്പ് കാലം എന്ന് പറഞ്ഞാല് ഇതേമാതിരി ദിവസവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ ഉസ്താദിന്റെ ഖാദിമായി ശൈഖ്മാരുടെ ഖാദിമായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു കൂടുമ്പം ഒരു കുറെ കഴിയുമെന്നാ ജീ പോയിക്കോന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ. അന്ന് അത്ര മെനക്കെട്ടിട്ടാണ് ഖുറാനും ഹദീസും ദീനും ഒക്കെ പഠിക്കല്. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞാല് അവര് ജീവിതത്തോട് കൂടി ഖുറാൻ പഠിക്കലായിരുന്നു. എങ്ങനെ പ്രാക്ടിക്കലി അയച്ചെന്നെ എന്ത് ചെയ്യും, സഹാബാക്കൾ പഠിച്ച പോലെ പഠിക്കുമായിരുന്നു. നമ്മളിന്ന് അൽഫാദുകളും അതിന്റെ വിശദീകരണം മാത്രം പഠിക്കുകയാണ്. ജീവിതം വേറൊരു കോട്ട് മൈരിയാണ്. കോട്ട് എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ മുട്ടിക്കുന്ന മാത്രമല്ല എപ്പോഴും എന്ത് ചെയ്യുക, ഊരക്ക. അതേ മാതിരിയാണ് നമ്മളെ ദീനിന്റെ അവസ്ഥ. അതുകൊണ്ട് ഖുർആൻ അത് ഭയങ്കര മൂജസായ ജവാമിയോൽ കലിമാണ്. അതുകൊണ്ടാണ് ചെറിയ വാക്കിന് ഇത്ര അർത്ഥം. ഫൽഹാമിലാത്തി വിഖറ, വിഖർ എന്ന് പറഞ്ഞ ഭാരം, ഭാരം വഹിച്ചു കൊണ്ടുപോകുന്ന മേഘങ്ങൾ തന്നെയാണ് സത്യം. ഫൽജാരിയാത്തി യുസ്ര, ജാരിയാത്ത് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് സഞ്ചരിക്കുന്നത് എന്നർത്ഥം. യുസ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫഇന്നമാൽ ഉസ്രി യുസ്ര. കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ വന്നിട്ടല്ലേ സൂറത്ത് തലാഖിലുണ്ട്, എവിടെ وَمَنْ يَتَّقِ اللَّهَ يَجْعَلْ لَهُ مِنْ أَمْرِهِ يُسْرًا. അവന്റെ കാര്യങ്ങളെ അള്ളാഹു എന്താക്കും, എളുപ്പാക്കും എന്ന് പറഞ്ഞു. യുസ്ര ഇതാണ് പറഞ്ഞത്. ഫൽജാരിയാത്തി യുസ്ര, നിസ്പ്രയാസം, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സഞ്ചരിക്കുന്നവ തന്നെയാണ് സത്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കപ്പലാണ്. എന്താണ് ഇപ്പം കാറ്റായി മേഘമായി കപ്പലായി, മനസ്സിലായില്ലേ? മൂന്നെണ്ണായി. നിങ്ങൾ ഇങ്ങനെ എത്ര പഠിച്ചാൽ മതി, എന്ത് കാറ്റ് മേഘം കപ്പൽ. ഫൽജാരിയാത്തി യുസ്ര, അത് വളരെ നിസ്പ്രയാസം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാതെ വെള്ളത്തിന്റെ മുകളിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റോട്ടും കൂടെ പോകുമ്പോൾ എന്തുണ്ടാവും, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അമ്പ് അത് ഇത് അങ്ങനെ അതിന്റെ ഒരു മട്ടത്തിന് ഇങ്ങനെ പോകുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു കമ്പിന്റെ കഷ്ണം വെള്ളത്തിൽ കെട്ടിട്ടാല് അങ്ങനെ അട് പോവും ഇല്ലേ, ഒരു നേർക്കോലി ഓണായി പോവോ? അതാണ് ആണ്ടു പോവാണ് ചെയ്യുക, അത് ആണ്ടു പോവാണ് ചെയ്യുന്നത്. ഈ കപ്പലിന് എത്ര ഭാരം ഉണ്ടാവും? നമ്മളെ ബുദ്ധിക്ക് ഭാരം കൂടുന്നതിനനുസരിച്ച് എന്താവണം, അത് താന്ന് പോണോ? ഒരു കമ്പി വെച്ചാൽ ആകുന്നുണ്ടെങ്കിൽ പിന്നെ 5 കമ്പി വെച്ചാല് ഇപ്പൊ വലിയ വലിയ ബിൽഡിംഗ് പോലെ വലിയ വലിയ കപ്പലുകൾ വല്ലപ്പോഴൊക്കെ അടിവരൊക്കെ വന്ന് അടയലുണ്ട്. ലോകത്ത്
ലോക സഞ്ചാരികൾ കപ്പലിലൂടെ യാത്ര ചെയ്യലുണ്ട് പലപ്പോഴും, കൊച്ചിയിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് അണയലുണ്ട്. ഭയങ്കര വലിയ ദുനിയാവിലാകെ പിന്നെ തീരെ ഒഴിവിട്ടാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്തെയ്യലുണ്ട്, ഒരു അഞ്ചു ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്കൊക്കെ എന്ത് ചെയ്യണ്ട് കപ്പലിൽ കയറാന്നൊക്കെ വിചാരിച്ചിട്ട്. അതിലിങ്ങനെ കപ്പലിൽ കയറിയാൽ ഇത് കപ്പലാന്നൊന്നും എന്താവൂല, എന്താവൂല വൈ, നമുക്ക് മനസ്സിലാവൂല. അവിടെ ലൈറ്റ്, ഫാന്, കട്ടില്, പിന്നെ ടെന്നീസ് കോർട്ട്, എല്ലാ സാധനവും ഉണ്ടാവുമ്പോൾ നമ്മൾക്കിത് എന്താണെന്ന് മനസ്സിലാവൂല. അങ്ങനെ പോകുണ്ടാവും, നമ്മളങ്ങനെ കളിക്കുന്നുണ്ടാവും, നമ്മളവിടെ ഇരിക്കുന്നുണ്ടാവും, നമുക്കിങ്ങനെ വർത്തമാനം പറയാം, നമ്മളെ റൂമിലൊക്കെ ഇരിക്കണമായി ഇങ്ങനെ എ സി ഉണ്ടാവും, എല്ലാ സൗകര്യം ഉണ്ടാവും. പിന്നെ ആഡംബര കപ്പലാവുമ്പോൾ പിന്നെ പറയും വേണ്ട, മുകളിൽ സ്വിമ്മിംഗ് പൂള്, മുകളിൽ സ്വിമ്മിംഗ് പൂള്, മുകളിൽ അതിൻ്റെ ബാക്കിയുള്ള സെറ്റപ്പുകൾ നമ്മളറിയും കൂടിയില്ല. നമ്മൾ കപ്പലിന് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ എവിടെ ഉണ്ടായിരുന്നു. ക്രൂയിസറുകളുണ്ട്, നൈൽ നദിയിൽ ഉണ്ട്. അസ്വാൻ അണക്കെട്ട് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരിക്കൽ ക്രൂയിസറിൽ പോയി, മൂന്ന് ദിവസ യാത്ര നൈൽ നദി കൂടെ. സത്യത്തിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ അറിയുള്ളൂ എന്ത് സ്വിമ്മിംഗ് പൂളും ഉണ്ടായി, അതിൽ പുള്ളി വെയിലുള്ള ആളെ കടന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് വെയിലുള്ളത് ഫുൾ സെറ്റപ്പ്, അർമ്മതിക്കാനുള്ളവർക്കൊക്കെ എല്ലോ സെറ്റപ്പുകൾ നമ്മൾ ആരെയും കൂടിയില്ല. ഞാൻ ശരിക്ക് എന്താണ് സ്വർഗ സെറ്റപ്പുകളൊക്കെ തെജിരി മിൻ തത്തിയല്ലാറൊക്കെ ശരിക്കും ഫീൽ ചെയ്യും. എലി ഫുൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തിന്നാനുണ്ടാവും, ഫുൾ സെറ്റപ്പ് നമുക്ക് ഒന്നും ഫീൽ ചെയ്യൂല. നൈൽ നദിയാവുമ്പോ പ്രത്യേകിച്ച് മറ്റാണ് കടലിന്റെ ഒക്കെ ഒരു ചെയ്ത് കാറ്റും ഒരു മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇതാവും ഉണ്ടാവില്ല. അതങ്ങനെ ഭയങ്കര റാത്തായിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ സത്യത്തിൽ ഇത്ര വലിയ ഭാരത്തിനെ താങ്ങിച്ചാണ് ഈ കപ്പൽ എന്ത് ചെയ്യുന്നത്, വളരെ ഇപ്പൊ വലിയ ലോഡുള്ള വണ്ടി പോയാലും കാറ് പോണതും സമായിരിക്കൂല. പക്ഷെ കപ്പല് അതിന്റെ ലോഡ് നമുക്ക് എന്ത് ചെയ്യൂല, ഫീലേ. വെള്ളത്തിന്റെ പ്രത്യേകതയാണത്. എന്താ കാരണം, വെള്ളത്തിൽ ഇപ്പോൾ ഭയങ്കര കനമുള്ള ഒരു സാധനം നമ്മൾ പിടിച്ചാൽ, ഇപ്പൊ വലിയൊരു അമ്മിക്കുട്ടി വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പിടിച്ചാൽ എന്താ ഉണ്ടാകുക, കനം കുറയും. അവിടെ ഈ കപ്പൽ വളരെ സുഗമമായി, ഫൽ ഹാമിലാത്തി യുസ്ര അല്ലേ, ഫൽ ജാരിയാത്തി യുസ്ര, ഫൽ ജാരിയാത്ത് അതിങ്ങനെ തെജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാൽ എന്ന് പറയുന്നുണ്ട്. എന്ത് ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോണ കാര്യം പറയുന്നുണ്ടല്ലോ, വഹിയ തെജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാൽ, പർവ്വതത്തിന് സമാനമായ തിരമാലകളിലൂടെയാണ് എന്ത് പോണത്, അത് മറ്റേ പരിപാടിയാണ്. ഏത് ഒന്നായിട്ട് വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാക്കി ആകെ ജൽസലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സുനാമിന്റെ തിരമാലൊക്കെ ഭയങ്കര ഹൈറ്റ് ചെയ്യുന്ന പറഞ്ഞു അള്ളാഹു താലയും പറയാണ്, സുനാമി അന്നടിച്ചിന് എന്ന് നൂനബിന്റെ കാലത്ത്. വഹിയ തെജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാൽ, പർവ്വതത്തിന്റെ പോലുള്ള ഇത് അല്ല പറയാണ്, ബാക്കിയൊക്കെ ആര് പറയുന്നാണ്, പടപ്പുകൾ പറഞ്ഞാണ്. തെങ്ങിന്റെ എത്ര ഉണ്ടായി നോക്കാം, അത് ചിലപ്പോ കുറച്ച് കുറച്ചുകൂടെ എന്നൊക്കെ വെച്ചാൽ ചിലപ്പോ എന്താക്കിയരൂ, ചിലരാളി തെങ്ങിന്റെ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു ഭൗതികരാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് തെങ്ങ് തൈയൊക്കെ. പക്ഷെ ഇത് അള്ളാഹു പറയാണ്, ഇത് കുറക്കാനൊന്നും ഉണ്ടാവില്ല. വയ്യ തെജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാൽ, തെജിരി എന്നാ പറഞ്ഞത്. അതേപോലെ ഫൽ ജാരിയാത്തി യുസ്ര, വളരെ നിഷ്പ്രയാസം, ബുദ്ധിമുട്ടില്ലാതെ. ശരിക്ക് കപ്പലൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വലിയ വെയിറ്റാണ്. ശരിക്കത് ആളണം, എന്നാ അത് ആളാതൊക്കെ വേണ്ടിട്ട് ഭയങ്കര സംവിധാനമൊന്നുമില്ല. എവിടെ, കടലിന്റെ അടിയിൽ ഉണ്ടോ കപ്പലിന്റെ അടിയിൽ അങ്ങനത്തെ വലിയ സംവിധാനം ഉണ്ടോ, എന്നാൽ ട്യൂബൊക്കെ കാറ്റൊക്കെ നിറച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ, ഒരു പരിപാടിയില്ല. അതങ്ങനെ അതിന്റെ ഒരു ഷൈപ്പിൽ ഉണ്ടാക്കിന്, ബസ് ആ ഷൈപ്പിൽ എന്ത് ചെയ്യാണ് പിടിച്ച് നിൽക്കാണ്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ഫൽ ജാരിയാത്തി യുസ്ര. പിന്നെ ഫൽ മുഖസ്സിമാത്തി അമ്ര, വീതിക്കപ്പെടുന്ന വിഭജിക്കപ്പെടുന്ന കാര്യങ്ങളെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്, അവരാണ് സത്യത്തിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനം എവിടെ നിന്നുണ്ടാവുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്. ഭൂമിയിൽ അതിനെ മുഴുവൻ സപ്ലൈ ചെയ്യലും അതിന്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആരാണ്, അതിന്റെ മഴ, അതിന്റെ അളവ്, അതിന്റെ സെന്റിമീറ്റർ, അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മഴ എത്ര ഉണ്ടെന്ന് നമ്മളെ ആൾക്കാരൊക്കെ കണക്ക് കൂട്ടലുണ്ട്. ഇത് ആ ഇത്ര മീറ്ററിൽ ഇത്ര ഇത്ര ഇതിലാണ് പെയ്തത്, ഇത്ര വെള്ളമുണ്ടെന്നൊക്കെ. അത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അതിന്റെ അളവിൽ കൃത്യമായി അതിന്റെ അളവ് കൊടുക്കുന്നത്,
ഇത്ര സ്ഥലത്തേമായ പെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അത് കൃത്യമായി അറിയിക്കുന്നത് അതിന്റെ അളവ് നിശ്ചയിക്കുന്നത് ആരാണ്? മലക്കുകളാണ്. കൊണ്ടോട്ടി ഭാഗത്ത് മഴ ഉണ്ടാവും, അപ്പൊ മലപ്പുറത്ത് ഉണ്ടാവില്ല. അങ്ങനെ കണ്ടില്ല നിങ്ങൾ? ചിലപ്പോൾ ചെറിയ വ്യത്യാസത്തിലുണ്ടാവും, ചെറിയ വ്യത്യാസത്തില്. ഒരിക്കലും ഞാൻ ഫറോക്കോളയിലേക്ക് എന്തൊരു ആവശ്യത്തിന് പോവാണ്, അവർ ബൈക്കുമ്പോൾ പോവാണ്. അപ്പൊ ആ കാരാട് കയറ്റങ്ങനെ കയറിയിട്ട് ആട് മായടുപ്പ് തുടങ്ങി. കാരാട് കയറ്റാൻ തോന്നുന്നുണ്ട്. അങ്ങനെ കയറുമ്പോൾ ഒരു മായടുപ്പ് ചെയ്ത് അവസാനം വേഗം ഓടിച്ചിട്ട് ഒരു ബസ് സ്റ്റോപ്പ് കയറി നിന്നു. പിന്നെ അങ്ങനെ ഒരു വളവാണ്, അപ്പോൾ അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും കയറി നിന്നു, ശക്തമായ മഴയൊക്കെ പെയ്തു. ഒരു 10-25 മിനിറ്റ് അവിടെ കുടുങ്ങി. പിന്നെ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ ചാറ്റൽ ഇങ്ങനെ. ശരിക്കും നമ്മൾ വരുമ്പോൾ ആ ചാറ്റലേ ഉള്ളൂ, പിന്നെ സ്ട്രോങ് ആവും വിചാരിച്ച് നമ്മളവിടെ കയറി നിന്നാണ്. പിന്നെ കുറെ നേരം കാത്തുക്കുമ്പോൾ പിന്നെ ആ മായ എന്താവും? ആ പിന്നെ അങ്ങനെ ചെറുതായിട്ട് വരുമ്പോൾ നമ്മൾ ആ മായ താറിയിന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇറങ്ങും, കാരണം കുറെ നേരം നിന്നല്ലേ. അങ്ങനെ നമ്മൾ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പം ഏകദേശം ഒരു 50 മീറ്റർ ആ വളവട് കഴിഞ്ഞപ്പോൾ മഴയില്ല. മഴ എന്ന് പറഞ്ഞാൽ റോഡിന് ഇങ്ങനെ അവിടെ മുറിച്ചീന്, അതിന്റെ അപ്പുറത്തേക്ക് മഴയില്ല, പാറ്റിട്ടും കൂടിയില്ല. 50 മീറ്റർ ആ വളവ് നമുക്ക് നേരെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ പോയിണ്ടാവും. 20 മിനിറ്റ് പോയി, മനസ്സിലായില്ലേ? അന്ന് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, പടച്ചവനത് ഇങ്ങനെ ഓരോ ഏരിയക്ക് ഇങ്ങനെ അളന്ന് മുറിച്ച് റോട്ടുമല നമുക്ക് വേഗം അതെന്ത് ചെയ്യ, അതിർത്തി അറിയ, ഇത് ഇത്ര ഏരിയാണ്. ഇത് വിഭജിക്കപ്പെടുന്നുണ്ട്, ലോകത്തൊന്നും അറിയാതൊന്നും സംഭവിക്കില്ല. കാറ്റിന് സ്പീഡ് ഇടുന്നുണ്ട്. നമ്മളിപ്പം നമ്മളെ ഈ ഫാനിനൊക്കെ റിമോട്ട് ഉണ്ടാവും, 2, 3, 4, 5 പിന്നെ ബി ബൂസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിൽക്കുന്നതിനനുസരിച്ച് ഇത് ഭയങ്കര, ഈ ഫാൻ മാത്രം ബൂസ്റ്റ് ആക്കണേ ആ മാത്രം ബൂസ്റ്റ് ആക്കുക, അങ്ങനൊക്കെ ചെയ്തിട്ട് ഭയങ്കര സ്പീഡ് കൂട്ടുക. ഇതേപോലെ കാറ്റുകളൊക്കെ ഓരോ ഏരിയക്ക് ഇതൊക്കെ വിഭജിക്കപ്പെടുകയാണ്. അല്ലാതെ അങ്ങോട്ട് ഇതാക്കല്ല. ഇതിനൊക്കെ ആരുണ്ട്? ആരുണ്ട്? മലക്കുകളുണ്ട്, മലക്കുകളുണ്ട്, എല്ലാത്തിനും മലക്കുകളുണ്ട്. ദുനിയാവിന്റെ ഒരു വലിയ ക്രഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10, 25, 30, 50 വലിയ ക്രഷറൊക്കെ ആണെങ്കിൽ 50 ആളൊക്കെ പണിയെടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പിന്നെ അത് കൂട്ടാന് കുറക്കാന് അവിടെ തിരിച്ചാന് ഇവിടെ തിരിച്ചാനൊക്കെ എന്ത് വേണ്ടി വരും? ആളുകൾ വേണം. ആളുകളാണോ ഒക്കെ ചെയ്യല്, വലിയ പണിയൊന്നും എടുക്കേണ്ട, പക്ഷെ അതിന്റെ ഓരോ വാളു തിരിക്കല് പട്ടണം അടുത്തല് പരിപാടിയൊക്കെ നടത്തണം. ഇതേപോലെ ഇവിടെ നടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്നു രാവിലെയും വൈകുന്നേരം ഉച്ചക്കും എല്ലാം എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ള് വീതം വെക്കപ്പെടുന്നത് ആരാണ്? മലക്കുകൾ. മലക്കുകളില്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല, ഒരു പരിപാടി നടക്കൂല. ഫുള്ള് കാര്യങ്ങൾ നടത്തുന്ന ആളാരാണ്? ആ അള്ളാഹു തആല മലക്കുകൾ വഴി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാൻ. ഫൽ മുഖസിമാത്തി അമ്ര എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ ഉണ്ടാവുമെന്നല്ല, ഇതിനൊക്കെ പിന്നിൽ എന്തുണ്ട്? ഒരാൾക്ക് എത്ര റിസ്ക് വേണം, അയാൾ കൃത്യമായ റിസ്ക് കൊടുക്കണം. റിസ്ക് കഴിഞ്ഞാൽ അതിന്റെ കാര്യത്തിൽ തർത്തീബ് ആക്കണം. അതാരാ ചെയ്യേണ്ടി? ഇപ്പൊ നമുക്ക് എത്ര വെള്ളമുണ്ട്, എത്ര പഞ്ചസാരണ്ട്, എത്ര ഇതിന്റെ ഒക്കെ ഉള്ള തീരുമാനമായതാണ്. ഈ തെങ്ങുമ്പിൽ എത്ര തേങ്ങ ഉണ്ടാവണം, ഒരു തീരുമാനമായതാണ്. അതൊക്കെ അതിൻ്റെതായ അവസ്ഥയിൽ നടപ്പിലും കൂടി ആക്കണം. വിധിക്കല് ഒരു കാര്യം, പിന്നെ നടപ്പിലാക്ക. പഞ്ചായത്ത് നിന്ന് എന്താക്കും? പാസ്സാക്കും. പക്ഷെ അത് നടപ്പിലാക്കാൻ അതിന് കോൺട്രാക്ടർമാര് അതിന്റെ ബാക്കിയുള്ള ആൾക്കാർ ഓരൊക്കെ വേണം. നമ്മൾ തന്നെ പഞ്ചായത്ത് നിന്നൊക്കെ ഒരു കാര്യം, 6 മാസം കൊണ്ട് ഈ ബിൽഡിംഗ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, 1.5 കൊല്ലം. അങ്ങനൊക്കെ ആവും, അതിന് പല കാരണങ്ങളൊക്കെ പറയണ്ട്. പക്ഷേ അള്ളാഹു തആല തീരുമാനിച്ച ഒരു കുട്ടിക്ക് കണ്ണുകൊടുക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ 1.5 കൊല്ലം. നമ്മളൊക്കെ ഏൽപ്പിച്ചാൽ അങ്ങനൊക്കെ ഉണ്ടാകുക. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പെരയിലൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പിന്നെ അന്ന് തരാനുള്ള കണ്ണ് കഴിഞ്ഞ് തൽക്കാലത്ത് വെച്ചോളി പറഞ്ഞിട്ട്. അതൊന്നുമില്ലല്ലോ, അതൊക്കെ കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട്, കുട്ടി എന്താ അവസ്ഥ എന്നൊക്കെ ഇപ്പം 2 മാസാവുമ്പോഴോ 1 മാസാവുമ്പോഴൊക്കെ ആരറിയുണ്ട്? ആരറിയുണ്ട്? ഡോക്ടർമാരറിയുണ്ട്. മെഷീനറി ഉപയോഗിച്ചിട്ട് മിടിപ്പ് കുറവാണ്, ഹെൽത്ത് കുറവാണ്. ആർക്കൊക്കെ 2 മാസമായത്, 1.5 മാസമായതൊക്കെ, 3 മാസമായത്, 4 മാസമായതൊക്കെ, പിന്നെ അബോർഷൻ ചെയ്യിക്കുന്നുണ്ട്, പിന്നെ അതിനെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ പുറത്തെടുക്കുന്നുണ്ട്, കാരണം എന്താ പറഞ്ഞാൽ ഫുള്ള് വളർച്ചയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വളർച്ചയും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനെ നടപ്പിലാക്കുന്ന ഒരു വിഭാഗം, വലിയ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. ആരുത്? ആ അതാണ് ഫൽ മുഖസിമാതി അമ്ര എന്ന് പറഞ്ഞത്. ഫുള്ള് മലക്കുകളെ നമ്മൾ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ടാണ് നല്ല മനുഷ്യൻ മരിക്കുമ്പം നഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുന്യ, ദുന്യാവിന്റെ ജീവിതത്തിൽ നിങ്ങളെ കൂട്ടുകാരായിരുന്നു ഞങ്ങളെന്ന് നമ്മളിപ്പോ കാണുന്നുണ്ടോ? പക്ഷെ നമ്മളെ കൂട്ടുകാരാണ്. നമ്മൾ പലപ്പോഴും തിന്മക്ക് നിൽക്കുമ്പോൾ നമ്മളെ വഴിതിരിച്ചു കൊണ്ടുപോണത്, ചെറിയ കുട്ടികളൊക്കെ ഏടെങ്കിലും ഉയർത്തൊക്കെ കടത്തിയില്ലെങ്കിൽ അത് താഴത്തേക്ക് വീണാൽ മിക്കവാറും കുട്ടിയെ കുത്തു പറ്റില്ല.
സത്യത്തിലായിട്ടുള്ള തല എന്നൊക്കെ പറഞ്ഞത് നെക്കിയാൽ തന്നെ എന്തായി പോവും, ഇങ്ങനെ ഇതാവും. പക്ഷെ ആ കുട്ടിക്കൊന്നും ഒത്തും മിക്കവാറൊന്നും പറ്റാതെ രക്ഷപ്പെടും. കാരണം അതിനൊക്കെ താങ്ങിട്ട് എന്ത് ചെയ്യലാണ്, അടുത്ത ആഴത്തേക്ക് വെക്കലാണ് കുട്ടികളൊക്കെ. അപ്പൊ ഫുള്ള് ഒരേ ഒരതെ വിട്ടിയില്ല, കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഗ്യാരണ്ടി എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് ആർക്ക്, കുരുത്തക്കെട്ട് തുടങ്ങുമ്പോഴാണ് പിന്നെന്തായാലും മലക്കുകൾ ഒഴിവാക്കി പോലെ. ബാക്കി കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആരുണ്ടാവും, അമ്മാരമ്മമാര് ചാട്ടാ ചാടല്. ഇപ്പൊ നമ്മൾ ഓര് കാണിക്കണമൊക്കെ കണ്ടായി നമ്മക്കിങ്ങനെ എന്താവും ബേജാറാ. കുട്ടിയൊക്കെ ഒരു ബോധമില്ലാതെ മരത്തുമ്പോ കയറൽ അവിടെ ചാടല്. ഇവിടെ ഇപ്പോഴുള്ള കുട്ടികളൊന്നുമില്ല, പഴയകാലത്തെ കുട്ടികളൊക്കെ ഫുള്ള് എങ്ങനെ രക്ഷപ്പെട്ടു പോയത് എന്നൊക്കെ ആലോചിച്ചൊക്കെ. ഒരു ഭാഗത്ത് തോട്, ഒരു ഭാഗത്ത് പോയ, ഒരു ഭാഗത്ത് റോഡ്, ഈ മരങ്ങള്, ഇതിന്റെ ഒക്കെ ഇടയിൽ നിന്നാണ് ഈ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടെന്ന്. ഇപ്പൊക്കെ ഫുള്ള് പെരന്റെ ഉള്ളിലായിട്ട് തന്നെ കാരുമൽക്ക് കയറാണ്. എന്ത് നോക്ക്, കയറ്, ചെറിയ ചെക്കന്മാരൊക്കെ കയറെടുക്കലൊഴിഞ്ഞു. ചെറിയ ചെറിയ കാര്യത്തിന് മൊബൈൽ കൊടുക്കാക്കുക, ചാനൽ മാറ്റീന് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് തോന്നി വെച്ചു. അന്നൊക്കെയാണെങ്കിൽ വാപ്പാര ഒരൊറ്റ അടി ഉണ്ടാൽ തന്നെ എന്താവും, എന്താവും പോയി ഏതോ തോട്ടിലൊക്കെ പോയി ചാടി ഇതാണ്. പക്ഷെ അന്നത്തോനൊന്നും ചെയ്യൂല, അന്നത്തോനൊന്നും അത് ചെയ്യൂല. അന്ന് കുട്ടികളൊക്കെ ഈ കോലത്ത് വന്നു. അതുകൊണ്ട് സത്യത്തിൽ മലക്കുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്, അവരാണ് വീതം വെക്കുന്നത്. അതുകൊണ്ടാണ് നഹ്നു ഖസംന ബൈനഹും മഈശതഹും എന്ന് ഖുർആൻ പറഞ്ഞത്. ഇത് ഖുർആനാണ്, നഹ്നു ഖസംന ബൈനഹും മഈശതഹും, അവരുടെ മഈശത്തിനെ നാം അവരുടെ വീതം വെച്ചിട്ടുണ്ട് എന്ന്. മനസ്സിലായിനോ, മഈശത്തിന് എന്താക്കിന് വീതം വെച്ച്. ഇപ്പൊ ഒരു ഷട്ടർ റൂമിലേക്ക് ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല ഞെരുങ്ങി ടൈറ്റാക്കി സാധനം വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. അവന് കച്ചവടമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരു 10,000 രൂപയൊക്കെ പിന്നെ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 2,000 രൂപയൊക്കെ ലാഭം കിട്ടുണ്ടാവും. അപ്പോൾ അവനിങ്ങനെ തോന്നി രണ്ട് മുറിയും കൂടി എടുത്തിട്ട് ഒരു 3 മുറിന്റെ ഷട്ടറൊക്കെ ആക്കിയിട്ട് ഭയങ്കര കച്ചവടമൊക്കെ ചെയ്ത് 3 പണിക്കാരൊക്കെ വെച്ച് ലാസ്റ്റ് കണക്കൂട്ടിന്നാൽ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ, ഇത്ര കണക്ക് കൂട്ടി പണിക്കാരെ കൂലി, റൂമിന്റെ വാടക, കറണ്ടിന്റെ ബില്ല്, എസിന്റെ അത് കണാപ്പും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ 2,000 രൂപ. സത്യത്തിൽ ഓന്റെ കിസ്മത്ത് എത്രയാണ്, ഓനാ 2,000 മൈസത്തിന്റെ ആ വഴികളാണ് ഉള്ളത് തുറന്നത്. ചില വലിയ കച്ചവടം തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും ഓനക്ക് അത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ മുഖസ്ഫൽ മുഖസിമാത്തി അമ്ര എന്ന് വിചാരിച്ചത് എന്തിനാണ് അല്ല പറഞ്ഞാർന്ന്, അങ്ങനത്തെ ഒക്കെ ഇടപാട് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുണ്ടാവും നിങ്ങളെ സെറ്റപ്പും സാമ്പത്തികവും കഴിവുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്, അല്ല, ഇവിടെ വീതം വെക്കാനൊക്കെ എന്തുണ്ട് ആൾക്കാരുണ്ട്. ഫൽ മുഖസ്സിമാത്തി അമ്ര. ഇന്നമ തുഅദൂന ലസാദിഖ്, നിങ്ങളോട് വാഅദ ചെയ്തത് അതെന്താണ്, വാഗ്ദത്തം ചെയ്ത നബിമാര് വന്നിട്ട് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടാവും, ഇവിടെ നന്മ ചെയ്തോളൂ ഇല്ലെങ്കിൽ നരകത്തിലാവുന്നൊക്കെ പറയുമ്പം എന്ത് ചെയ്യാ, ഓര ഞെട്ടിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പൊ നിരികളൊക്കെ പറയല്ലോ. അങ്ങനെ പറഞ്ഞ മാതിരി ഇവരെല്ലാരും കൂടെ കൂടി നബിതങ്ങളെയും ബാക്കിയുള്ള നബിമാരെല്ലാരും മേത്തുക്കും ചാടിക്കേറും. ആഹ്റത്തിനെ പറ്റി പറഞ്ഞവരുടെ മേത്തുക്ക് എല്ലാവരും കയറും, കാരണം അത് കാണാനില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു തആല ഇതൊക്കെ സത്യം, ഇതൊക്കെ ഉണ്ടല്ലോ, ഏത് കാറ്റുണ്ട്, പിന്നെ മേഘങ്ങളുണ്ട്, പിന്നെ കപ്പലുണ്ട്, പിന്നെ വീതം വെക്കുന്ന മലക്കുകളുണ്ട്, ഇതൊക്കെ വീതം വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ ഇനിയിപ്പോ നിങ്ങൾ കാണാത്ത ആ സാധനവും അതെന്താണ്, സത്യമാണ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടത്. ന്യായ വിധി നടത്തുന്ന ദിവസം അത് ഉറപ്പായിട്ടും വാക്യ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതാണ്, അതില് എന്തില്ല, സംശയമില്ല. പ്രതിഫലം നൽകുന്ന നാള് അല്ലെങ്കിൽ ന്യായവിധി നടത്തുന്ന ദിവസം ഉണ്ടെന്ന് മനുഷ്യർക്ക് വിശ്വാസമില്ലായിട്ടാണ് മനുഷ്യർ തോന്നിയാസികളാകുന്നത്. മനുഷ്യർ തോന്നിയാസികളാകുന്നതിന്റെ കാരണം എന്താണ്, അതിൽ യക്കീനില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ ചെയ്യുന്ന യക്കീനില്ലാത്തവർക്ക് മറ്റൊരു ഈമാനും ഇല്ല. നമുക്ക് എന്തുണ്ട്, ഈമാൻ ഉണ്ട്, എന്തായിട്ടില്ല, യക്കീനായിട്ടില്ല. മറ്റവർക്ക് ഈമാനേ ഇല്ല, അതിൽ വിശ്വാസമേ ഇല്ല. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, യക്കീനായിട്ടില്ല. ഒബിൽ ആഖിറത്തിഹും യുഅ്മിനൂൻ, അങ്ങനെ പിന്നെന്താ യൂഖിനൂൻ എന്നാണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ യക്കീനുണ്ടാവണം, യക്കീനു ഉറപ്പുണ്ടാവണം ആഖിറത്തിന്റെ കാര്യത്തിൽ. യക്കീൻ എന്ന് പറഞ്ഞ സാധനം ഒരു വേറെ സാധനമാണ്. ഒരാൾ ഭയങ്കര ഷൂട്ടറാണ്, നല്ല കറക്റ്റ് പോയിന്റൊക്കെ ഷൂട്ട് ചെയ്യും, അങ്ങനത്തെ അറിയപ്പെട്ട ആളാണ്. തീപ്പെട്ടിയൊക്കെ തീപ്പെട്ടി സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ സ്റ്റാമ്പിന്റെ സെന്ററിൽ എന്ത് ചെയ്യും,
അസൂട്ടയും അങ്ങനത്തെ സെറ്റപ്പ് ആളാണ്. അങ്ങനെ അയാളെ ഒരാളെ തലയിൽ ഒരു ആപ്പിൾ വെച്ച് കൊടുത്തിട്ട് ആപ്പിളിന് സൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓനോട് അവിടെ നിന്ന് കൊടുക്കുക, എന്നിട്ട് ആപ്പിളിന് സൂട്ട് ചെയ്യണം. അവൻ എന്താ പറയാ, നമുക്കൊരു കല്ലുമ വെക്കാറെ. അപ്പൊ പറയുമ്പോ സാർപ്പ് സൂട്ടറാ, എന്ത് സാർപ്പായി തിരക്കില്ല, ഭാഗ്യപരീക്ഷന് നിന്ന് ഞമ്മല്ലാന്ന് പറയും. അതിന്റെ പേരാണ് യക്കീൻ. യക്കീനായ നിന്ന് കൊടുക്കും, മറ്റൊക്കെ വിശ്വാസക്കാരായിട്ട് തന്നെയാണ്. പക്ഷെ ഇത് വേണ്ട, അഥവാ കൊണ്ടാലോ നിൽക്കും. ഇതേപോലെ ആഹ്റത്തിൽ യക്കീൻ ഉണ്ടാവണം, അപ്പോഴേ മനുഷ്യന്റെ നന്മകളും അവസ്ഥകളൊക്കെ നന്നാവുള്ളൂ. ഇന്ന് നമുക്ക് ആഹ്റം ഉണ്ട്, നമുക്കറിയാം നന്മ ചെയ്ത കൂലി ഉണ്ടെന്ന് അറിയാം, തിന്മ ചെയ്ത ശിക്ഷ ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്തായിട്ടില്ല, യക്കീൻ ആയതുകൊണ്ടാണ് മറ്റവനെ പറ്റിക്കണത്, മറ്റവനെ വഞ്ചിക്കണത്, മറ്റവനെ ചതിക്കണത്, പൈസ അങ്ങനെ കൊടുക്കാത്തത്, അപരാധം പറയുന്നത്, പാര വെക്കണത്, പിന്നെന്തൊക്കെയാണ് ഇങ്ങനത്തെ കുറേ പരിപാടികൾ. ഡെയിലി രാവിലെ എണീച്ച് നല്ല കുപ്പായിട്ട് വന്നിട്ട് ചിലകളൊക്കെ പറ്റിക്കാനായിട്ട് വരുന്ന ടൈയൊക്കെ കെട്ടിയിട്ടാണ്, വല്ല വണ്ടിയൊക്കെ ആയിട്ട്. ഓനറിയ പെരേന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് എന്തുമായി എന്ത്, ആ ചിലവിൽ വലിയ വലിയ ബെൻസ് കാറൊക്കെ കൊണ്ടെടുക്കുന്നത് എന്തിനാ വെച്ചാല്, ആ ആളെന്ന് കുറച്ച് ഒരു 5 ലക്ഷം ഒക്കെ ചോദിച്ചാൽ പിന്നെ ഇവനൊക്കെ ചിന്തിക്കൽ തന്നെ. 1 ലക്ഷം ചോദിച്ചു, 50,000 ചോദിച്ചു, ഒന്നുമില്ല അവന്റെ വണ്ടിയെങ്കിലും കൊണ്ടുവരില്ലെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടു ആ വണ്ടി കൊണ്ടുവരുന്നത് തന്നെ അതിനാണ്. അതിന് അങ്ങനെ പറ്റിക്കാനായിട്ട് കുപ്പായ മാറ്റിറങ്ങ, പോക്കറ്റ് അടിക്കായിട്ട് എന്ത് ചെയ്യണ്ടേ, എന്ത് ചെയ്യണ്ടേ ഭായി, പോക്കറ്റ് അടിക്കുന്ന ആൾക്കാർ രാവിലെ ഇറങ്ങണ എന്തിനാണ്, പോക്കറ്റ് അടിക്കാനാണ് ഉറപ്പായിട്ടും. ഞാനൊരിക്കൽ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവാണ്. അപ്പം ഞങ്ങളെ എന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ അവിടെ കോഴിക്കോട് കൊടുക്കേണ്ട ഒരു പൈസ ഉണ്ട്. അപ്പം ഓൻ പറഞ്ഞു ഇജ്ജി വെച്ചോ എന്നാണ്. ഞാൻ പറഞ്ഞു ഇജ്ജി വെച്ചോ, ഇവിടെ ഇരുന്നോ, നോക്കണ കാര്യം ഞാനായിക്കോളാറിനി. അങ്ങനെ ഓനവിടെ സൈഡിലിരുത്തി, ഞാൻ അവന്റെ സൈഡിൽ നിന്നു. വേറെ അപ്പുറത്തെ ഒരാളുണ്ട്, പോക്കറ്റ് അടിച്ചിട്ട് നോക്കാനായി ഇരിക്കണേ. അങ്ങനെ ഓൻ വട്ടാമ്പയിൽ ഇറങ്ങി പോയി. പിന്നെ വട്ടാമ്പയിൽ നിന്ന് പിന്നെ നമ്മളെ 2 ഗേറ്റിന്റെ അടുക്ക് എത്ര സ്ഥലമല്ല, ആകെ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ, അത് PVS ജംഗ്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് 3 സ്റ്റോപ്പേ ഉള്ളൂ. അപ്പൊ ഇതിനടത്തും. അപ്പൊ ഞാൻ ഈ നോട്ടത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഓൻ വട്ടാമ്പയിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ നോട്ടം നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരാൾ ഇറങ്ങുമ്പോൾ അയാളെ ഇത് നിന്ന് എന്ത് ചെയ്യേണ്ടി, ഒരാൾ ഇറങ്ങുകയാണ്, ബാക്ക് സീറ്റിൽ നിന്ന് ഒരാൾ കീശന്ന് കൈ പൈസ വലിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതിൽ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞു ഇതാ നിങ്ങളെ പൈസ വലിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ അയാൾ പിടിച്ചിറങ്ങി പോയി. പിന്നെ ഞാൻ പിന്നെ ഇയാളോട് പറഞ്ഞേ, നിങ്ങൾ ഒരാളോടെ പറഞ്ഞു. അപ്പൊ അയാൾ വിചാരിച്ചത് എന്റെ ഇയാൾ പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് വലിക്കണേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്തുള്ള ആളോട്, ഇയാളെ ശ്രദ്ധിച്ചോളിന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് മനസ്സിലായി. അപ്പൊ അയാൾ ഇവിടെ ഇറങ്ങി, സിറ്റി സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പൊ ഞാനും അവിടെ തന്നെ ഇറങ്ങണേ. അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ അയാളെ പിന്നാലെ ഇറങ്ങിയതാണെന്ന്. അയാളൊരു പോക്കുവിന് പെരുമ്പോക്ക്, ഞാൻ പള്ളിക്കും പോയി. പിറ്റേന്ന് രാവിലെ പാളയം സ്റ്റാൻഡിൽ നമ്മൾ സാധാരണ ഒരു തിങ്കളാഴ്ച ദിവസം മറ്റോമാണ് മുലാഖാത്തിന് പോലെ എല്ലാ തിങ്കളാഴ്ച പാളയം സ്റ്റാൻഡിൽ. അപ്പം പാളയം സ്റ്റാൻഡിൽ മുലാഖാത്തിന് പോയപ്പോൾ അപ്പം ഇയാളെ ഞാൻ ശ്രദ്ധിച്ചിനല്ലോ. പിറ്റേന്ന് രാവിലെ വേറൊരു കുപ്പായി ഒരു പാൻ്റൊക്കെ ഇട്ടിട്ട് ആ പാളയം സ്റ്റാൻഡിൻ്റെ ആ ഇരിക്കണ തിണ്ണമ്പൽ അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഇത് രാവിലെ എന്ത് ചെയ്യാണ്, ഓഫീസിക്ക് പോകണമായിരി, പീടിയെടുക്കാൻ പോകണമായിരി, എന്ത് ചെയ്യാണ്, രാവിലെ തുണിപ്പാക്ക മാറ്റി അങ്ങനെ വരികയാണ്. എന്നെ കണ്ടപാടെ അയാൾക്കും കത്തി, അയാൾ വേഗം ഇങ്ങനെ പോയി. എന്റെ കൂടുതൽ മുലാഖാത്തിന്റെ ആളോട് ഞാൻ പറഞ്ഞു അയാൾ ഇങ്ങനെ ആളാണെന്ന്. എന്നുവെച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ ഇതിനൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ക്യാമനാളുണ്ട്, പ്രതിഫലമുണ്ട് എന്നൊക്കെ അറിയാം, പക്ഷെ എന്തായിട്ടില്ല, ബോധ്യമായിട്ടില്ല. ബോധ്യമാവുമ്പോഴാണ് മനുഷ്യർക്ക് അതിന്റെ കാര്യത്തിൽ എന്തുണ്ടാകുക, അതിന് ശ്രദ്ധ ഉണ്ടാകുക. ചില ആൾക്കാർ കടം വാങ്ങലുണ്ട്, കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് കടം വാങ്ങണമെങ്കിൽ അയാൾ കടം വാങ്ങാൻ അയാൾക്ക് യാതൊരു മടി ഉണ്ടാവില്ല, കിട്ടുന്നവനോടൊക്കെ വാങ്ങും. പക്ഷെ കൊടുക്കണമെന്ന് വിചാരിച്ച ആളാണെങ്കിലോ, അയാൾ 2,000 ചോദിച്ചു, ഇല്ല 1,000 രൂപ ചോദിച്ചു. അപ്പം അയാൾ നോക്കുമ്പോൾ അയാളിൽ എത്രയേ ഉള്ളൂ, 2,000 നോട്ടേ ഉള്ളൂ, എന്നാൽ 1,000 വെച്ചോല്ല, തീരുമാനം 2,000 തന്നായിരുന്നു വാണ്ടാറ്. കൈമ്മ കൊണ്ടായ പിന്നെ അത് അയാളുടെ ചെലവായി പോകും, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ചില്ലറാക്കിയിട്ട് 1,000 എടുത്തിട്ട് ബാക്കി 1,000 ഇങ്ങോട്ടന്നെ തരും. എന്താണ് അയാൾക്ക് ഇത് എന്തിനുള്ളതാണ്, മടക്കി തരാനുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതേപോലെ ആഹ്റത്തിൽ പ്രതിഫലം ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവുമെന്ന് ബോധ്യം ഉണ്ടാവുമ്പോഴേ തിന്മയെന്ന ആൾക്കാർക്ക് മാറി നിൽക്കാൻ ബോധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആകാശം
ഹുബുക് എന്ന് പറഞ്ഞാൽ വഴികൾ എന്നർത്ഥം. പദങ്ങൾ ആകാശത്തിൽ ഒരുപാട് എന്തുണ്ട്? സഞ്ചാര പദങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഒന്നു രണ്ടും ഒന്നല്ല. ഈ സൂര്യനൊക്കെ പോണ്ടേ? സൂര്യനൊക്കെ പോണം. അപ്പൊ എത്ര വലിയ സഞ്ചാര പദമായിരിക്കും? ഭൂമിന്റെ എത്ര ലക്ഷമാണ്? പതിമൂന്നര. പതിനഞ്ചര എന്ന് പറഞ്ഞാൽ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. ഞാൻ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അളന്നിട്ട് ബാക്കിയില്ല ഞാൻ കാണിച്ചു തന്നെ. പതിമൂന്നര ജലക്ക് ബാക്കി. അപ്പൊ ഒരു പതിമൂന്നര എന്നൊക്കെ പറയാണ് ഭൂമിന്റെ, ഇന്ത്യന്റെ അല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ വെറും കര മാത്രല്ലോ, പിന്നെന്തുണ്ട്? എത്രണ്ട് കടല്? ആ മൂന്നിൽ രണ്ടു ഭാഗം കടല്, പിന്നെ ഒരു കര. കരയിൽ തന്നെ കുറെ കാടുകൾ. ഇത്ര ഇല്ല ഈ വിശാലമായ ഭൂമി. ഒന്നല്ല, പത്തെണ്ണല്ല, പതിമൂന്നുമല്ല, എത്ര? നിങ്ങളതിന്റെ വ്യാപ്തി നോക്കി. അതിനെങ്ങനെ രാവിലെ വൈകുന്നേരം കൊണ്ടെടുക്കുണ്ടാര്? അതാണ് പറഞ്ഞത് വസ്സമാ ഇസാത്തിൽ ഹുബുക്. ഹുബുക്ക് എന്ന് പറഞ്ഞ ജം ആണ്, വഴികൾ. ഹുബൈക്കിന്റെ ഇതാണ് ഹുബുക്ക് എന്ന് പറഞ്ഞത്. ജമ്മാണ് വഴികൾ, മാർഗങ്ങൾ, പദങ്ങൾ, സഞ്ചാര പദങ്ങളുണ്ട്. വസ്സമാ ഇസാത്തിൽ ഹുബുക്, ഹുബുക് വഴികൾ, സഞ്ചാര പദങ്ങൾ, മാർഗങ്ങൾ എന്നൊക്കെ അർത്ഥം. ആകാശത്തിൽ ഇപ്പൊ നമ്മുടെ ഇത്ര വലിയ സൂര്യൻ, അത് സഞ്ചരിക്കണം. ചന്ദ്രൻ, അത് സഞ്ചരിക്കണം. നക്ഷത്രങ്ങൾ, അത് സഞ്ചരിക്കണം. പിന്നെ കാണാത്ത എന്തെല്ലാം ഉള്ളതെന്ന് ഇതൊക്കെ ഇപ്പൊ കുറച്ച് കണ്ട് ഇങ്ങനെ ഒരു ഐഡിയയിൽ പറയാണ്. ഇനി കാണാത്തത് എന്തൊക്കെ ഉണ്ടാവും? ആകാശ ലോകം ഒരു പുടുത്തു ആർക്കും കിട്ടിയിട്ടില്ല. ഒരു പുടുത്തു, ഒരു അഡ്രസ്സും കിട്ടിയില്ല. കുറെയൊക്കെ ഇവിടെ ഇങ്ങനെ ആടിമ്പിടൊക്കെ തട്ടി തങ്ങിയിങ്ങനെ നിൽക്കണ കുറെ അന്താസുകൾ, കുറെ കാൽക്കുലേഷനുകൾ, അത് മാത്രമാണ് നടക്കുന്നത്. ശരിക്കും ആകാശം എന്താന്ന് ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പൊ ഇത്ര വലുതൊക്കെ സഞ്ചരിക്കണം, ഇതിനൊക്കെ ഇന്ധനം വേണം. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ ഫാൻ കറങ്ങണേന്, ഈ ലൈറ്റ് കത്തുന്നതിനൊക്കെ എന്ത് വേണം? എനർജി വേണം. ഈ ഇത്ര വലിയ സൂര്യൻ പോണെങ്കിലോ അതോ അത്ര വെളിച്ചം തരണം. നമ്മളൊക്കെ ഈ ലൈറ്റൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ എന്താവും? മങ്ങലേൽക്കും. എന്റെ അതൊക്കെ ഗ്ലാസ് അതിന്റെയൊക്കെ ഇതൊക്കെ കുറെ. ഇപ്പൊ സൂര്യനൊക്കെ വേറെ വെളിച്ചം കുറവാണ് ആരെങ്കിലും പറഞ്ഞിട്ട്, നിങ്ങൾ ആ പഴയ വെളിച്ചമൊന്നുമില്ല, ക്ലാരിറ്റി കുറഞ്ഞിന്, അങ്ങനെ ഉണ്ടാവും. ഒരു ഐഡിയ ഇല്ല. അതെന്നും അതേമാതിരി എത്ര വലിയ നമ്മൾ ചൂടോട് കൂടുമ്പോൾ പറയുന്നത് എന്താണ് ചൂട് എന്ന് പറയും. തണുത്ത പറയുന്നത് ഓ തണുപ്പാണോ എന്ന് പറയും. മായണേ മായണേന്ന് പറയും. മനസ്സിലായില്ലേ? മായണേന്ന് പറയും. നമുക്ക് ആകെത്ര പറയേണ്ട ആവശ്യമല്ലോ, നമുക്ക് ആകെത്ര പറയേണ്ട ആവശ്യമല്ലോ. പക്ഷെ ഇതിന്റെ സൂര്യന്റെ ചൂട് അത് അന്നുള്ള അതേപോലെ ഇന്നും കൊണ്ടെടുക്കണം. എല്ലാ ഇരുട്ടും ഏതെങ്കിലും പഞ്ചായത്തുകാർ നിവേദനം കൊടുക്കണം, നമ്മളെ ഈ ഏരിയ കൂടെ വെളിച്ചം കുറവപ്പം. വോൾട്ടേജ് ഒക്കെ കുറവുള്ളതിന് പഴയ കാലത്ത് എന്ത് വരില്ലേ? ചില ഏരിയയിൽ അങ്ങനെ ഉണ്ടാവല്ലോ. ട്രാൻസ്ഫോമറിന് അങ്ങനെ നാടൊക്കെ എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കുറവാണ്, ആ ഫിലമെന്റ് മാത്രം ഇങ്ങനെ തെളിഞ്ഞിക്കണൊക്കെ കാലുണ്ടായി. എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. സൂര്യൻ ഇപ്പൊ ഈ കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലും ആകെ വളരെ എന്താണ് ഒരു മങ്ങലുള്ളൂടെയാണ് സൂര്യൻ പോണത്. ഇപ്പൊ രണ്ടാഴ്ച ആയിട്ട് അങ്ങനെ ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ഇത്ര വലിയ സൂര്യൻ അത് കൃത്യസമയത്ത് സഞ്ചരിക്കുന്നുണ്ട്. 6:16 അല്ലേ? എത്ര? 6:07 അല്ലേ? 17 അതെ അതെ, 6:17 ഉദയം കൃത്യമായിട്ട്. ഇത്ര വലിയ സാധനത്തിന്റെ കാര്യമായിട്ട് ബസ്സിന്റെ അമ്മയും കൂടി കൃത്യമായിട്ട് പറയാൻ പറ്റൂല. 3:15 അവിടെ വരണ്ടേ? എപ്പോഴാ വരികാന്നൊന്നും അങ്ങനെ നമ്മൾ വരില്ല. ഇത് കറക്റ്റ് ഈ 28 നമ്മൾ സ്കെച്ചും ചെയ്യും, നമ്മൾ പോവുകയും ചെയ്യും. ഏത്? നമുക്ക് സംശയം കൂടി ഉണ്ടായില്ല എന്ന് ഇങ്ങനെ വന്നീണോ കാക്ക എന്നൊന്നും ഇല്ല. അതാ കൃത്യസമയത്ത് ഇത്ര ഇതിൽ ഇങ്ങനെ പോവുണ്ടെങ്കിൽ എത്ര ഇതേപോലെ എത്രണത്തിനെ കൊണ്ടോണം ആർക്ക്? നിങ്ങളൊന്ന് അള്ളാനെ ആലോചിക്കും. പിന്നെ ആ അള്ളാക്ക് നിങ്ങളെ രണ്ടാമതൊന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞത് വലിയ പ്രയാസമുള്ള കാര്യം നിങ്ങൾ വിചാരിക്കണ്ടോ? നിങ്ങളെ കാര്യത്തിൽ നിയമ നടപടി എടുക്കാൻ ഇപ്പം അള്ളാക്ക് വലിയ പ്രയാസമുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കണത് എന്നാണ് ആര് ചോദിക്കണത്? അള്ളാ ചോദിക്കണേ. വസ്സമാ ഇസാത്തിൽ ഹുബുക്. പിന്നെ ഇന്നക്കും ലഫീ ഖൗലിൻ മുഖ്തലിഫ്. ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ ലഫീ ഖൗലിൻ മുഖ്തലിഫ്,
വിഭിന്നങ്ങളായ വാക്കുകളിലാണ് നിങ്ങളുള്ളത്. അമ്മയത്തസാഅലൂൻ, പിന്നെ അനിൻ നബഇൽ അലീം, പിന്നെ അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. മനസ്സിലായില്ലേ? അമ്മയത്തസാഅലൂൻ എന്തതിനർത്ഥം? അമ്മ യത്തസാഅലൂൻ, പിന്നെ അനിൻ നബഇൽ അലീം. ഞാനൊരു ഔലിയനാണ്, അതാ ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോലെ എടുത്തതും എടുക്കാത്തതും എന്താണ്? ഒരേപോലായി എന്ന് പറഞ്ഞ ഞാൻ ഇതിനാണ്. അമ്മ എന്തിനെ കുറിച്ചാണ് യത്തസാഅലൂൻ? അവർ പരസ്പരം, യത്തസാഅലൂൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിക്കണേനാണ്. യസ്അലൂൻ എന്ന് പറഞ്ഞാലാണ് അവർ ചോദിക്കുന്നത്. യത്തസാഅലൂൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത്? അനിൻ നബഇൽ അലീം, ഒരു മഹത്തായ വൃത്താന്തത്തെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്, പരസ്പരം സംസാരിക്കുന്നത്. പിന്നെ അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ, ആ കാര്യത്തിൽ അവർ ഭിന്ന അഭിപ്രായക്കാരാണ്. അതേ കാര്യം തന്നെയാണ് പറഞ്ഞ അള്ളാഹു തആല. എന്നുവെച്ചാൽ ഖിയാമത്ത് ഉണ്ടാവും, ചിലരുണ്ടാവൂല, ചിലരങ്ങനെയാണ്, പിന്നെ വേറെ ജന്മമായി, മനസ്സിലല്ലേ? മരിച്ചാല് ഇപ്പൊ നല്ലതൊക്കെ ചെയ്ത് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ എന്താവും? സൂപ്പർ ആളായിട്ട് വരും, അല്ലെങ്കിൽ നായിയാവും. പ്രളയ നായിയാണ് അവനറിയില്ല. ഞാൻ അടുത്ത ജന്മത്തിൽ ആണ്ടപ്പം തന്നെ എന്താണ് ആ പേര് മാറ്റണം എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കല്ല. ഏത് ആ നായനെ പറയാനായി? അത് ശരിയുള്ള കാര്യമല്ല. നായ സൂപ്പർ ജീവിയാണ്, ആൾക്കാരോട് ഭയങ്കര കരുണ കാണിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്താലൂടെയും അതിനോടുള്ള നന്ദിയും കൂറൊക്കെ കാട്ടുന്ന ആളാണ് ആര്? നായ. യജമാനു വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യുന്ന ആളാണ് നായ. എന്നിട്ട് അതിനാണ് പേര് തെറിയായിട്ട്. എന്ത് ചെയ്യണ ഈ മനുഷ്യനെ തെറിയായിട്ട് വിളിക്കും? വേറെ എത്തൊക്കെ സാധനമുണ്ട്, അതിനെങ്ങനെ തെറിയായിട്ട് വിളിക്കും? എന്താണ് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ മാത്രമല്ല, ഇവിടുന്ന് പോണോടത്തൊക്കെ ഉണ്ടായി. ഉറുദു നാട്ടിലെത്തിയ ആരെ ചാരെ കുത്ത എന്നൊക്കെ വിളിക്കും. കുറച്ചപ്പുറത്തെത്തിയ കെൽബ് എന്ന് വിളിക്കും അരി. അപ്പൊ ഇതൊരു കോമൺ ആയത് എന്തോ ഒരു സാധനം ഉണ്ടാവില്ലേ? അതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യ്, എന്തായാലും അകങ്ങ് ചെയ്യല്ലോ. എന്താണ് നായ എന്നുള്ളത്? എല്ലാ നാട്ടിൽ തെറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്ന് പഠിച്ചിരണോ? അതെ. ഇന്നക്കും ലഫി ഖൗലിൻ മുഖ്തലിഫ്, അവർ വിഭിന്നങ്ങളായ വാക്കുകളിലാണ് ഉള്ളത്. പിന്നെ യുഫഖു അൻഹു മൻ ഉഫിഖ് എന്ന് പറഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇവര് വ്യത്യസ്തമായ അഭിപ്രായമാണ് എന്തിനെപ്പറ്റി? പരലോകത്തിനെ പറ്റി. ഉണ്ട് എന്ന് പറഞ്ഞോലി, ഇല്ല എന്ന് പറഞ്ഞോലി, ഉണ്ട് എന്ന് പറഞ്ഞോ തന്നെ വേറെ പല കോലത്തിലെയും നായിട്ടും മറ്റേതായിട്ടും ഒക്കെ വരും. അടുത്ത ജന്മത്തിൽ ഇത് വേറെ ഏതോ ജന്മമാണ്, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ എന്നും ഇതിനെപ്പറ്റി എന്തുണ്ട്? ചർച്ചുണ്ട്. പിന്നെ യുഫഖു അൻഹു മൻ ഉഫിഖ്, യുഫഖു എന്ന് പറഞ്ഞാൽ വഴി തെറ്റിക്കപ്പെടുക. അൻഹു അതിൽ നിന്ന്, മൻ ഉഫിഖ് വഴി തെറ്റിക്കപ്പെടുന്നവരെ, വഴി തെറ്റിക്കപ്പെടുന്നവരെ അതിൽ നിന്നും വഴി തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ യുഫഖു മൻ യുഫഖു അൻഹു മൻ ഉഫിഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖുർആനാണ് അൻഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലമീർ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? അൻഹു എന്ന് പറഞ്ഞു, യുഫഖു അൻഹു എന്ന് പറഞ്ഞില്ലേ മൻ ഉഫിഖ് എന്ന് വെച്ചാൽ വഴി തെറ്റിക്കപ്പെടുന്നവർ ആ ഖുർആനിൽ നിന്നും റസൂലിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്? വഴി തെറ്റിക്കപ്പെടുകയാണ്. എന്നുവെച്ചാല് ആഖിറത്തിൽ ഒരിക്കലും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നിബിധങ്ങ ദാസങ്ങൾ പറഞ്ഞതിനൊക്കെ എന്താവും? ഖുർആൻ എന്നൊക്കെ വഴി തെറ്റിക്കപ്പെടും. ഒരാൾ ഒരു കാര്യമില്ല എന്ന് പറയലോട് കൂടി പിന്നെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? നിഷേധിക്കേണ്ടി വരും. ഖുർആനിലുണ്ട് അറിയാം, അപ്പൊ ഖുർആനെ നിഷേധിക്കേണ്ടി നിഷേധിക്കേണ്ടി വരും. ഹദീസിലുണ്ട് അറിയാം, ആ ഹദീസിനെ നിഷേധിക്കേണ്ടി വരും. ഹദീസിനെ പെട്ടെന്ന് ഇല്ല എന്ന് നിഷേധിക്കണമെങ്കിൽ സഹാബാക്കളെ നിഷേധിക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ നിഷേധിച്ച് എന്താവും? വഴിതെറ്റി, പിന്നെയും വഴിതെറ്റി, അങ്ങനെ അങ്ങനെ വഴിതെറ്റി പോണ്ടി വരും. എപ്പോഴും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. ഒരു കളവ് പറഞ്ഞാല് അതിനെ സത്യീകരിക്കേണ്ടെങ്കിൽ കുറെ കളവരുണ്ട്. ലാസ്റ്റ് എവിടെങ്കിലും പോയിട്ട് അത് പൊളിയും ചെയ്യും. അതുകൊണ്ടാണ് വഴിതെറ്റിയവരെ അതിനെ തൊട്ട് എന്ത് ചെയ്തു? വഴിതെറ്റിപ്പോയി.
ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ, കാരണം നിബിധങ്ങൾ സഹാസങ്ങളെ കാര്യത്തിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വഴി തെറ്റി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വഴി തെറ്റിക്കാനുള്ള ഒരു വഴികൾ ആദ്യം തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നെ നിഷേധിക്കും, കാരണം മറ്റേ നമ്മളെ മറ്റേ കാക്കൂലേ, അത് ചേഗു. ചേഗു ആദ്യം പണിയെടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം എന്താ പറഞ്ഞാൽ ചേഗുവിനറിയാം എന്ത്, ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നൗസ് ബില്ല കള്ളനാക്കിയാൽ ഏകദേശം ആയിരക്കണക്കിന് ഹദീസ് എന്താവും അത് പൊളിഞ്ഞിട്ടും. ഒറ്റാളെ ആകത്ര പറഞ്ഞാൽ മതി അബൂ ഹുറൈറ അതാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ദീനിന്റെ നല്ലൊരു ഭാഗം ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത ആളാരാണ്, അപ്പൊ അത്ര ഭാഗം അവിടെ പോയി കിട്ടും. ആകെ ഒറ്റ പണിയെടുത്താൽ മതി. അങ്ങനെ ഭയങ്കര ഐഡിയപരമായി ചെയ്യുന്ന ഇതൊന്നും യാദൃച്ഛികല്ലോ. ഒരു മൊയ്ലാർക്ക് അങ്ങനെ തോന്നിയ അയാൾ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. ഇപ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികല്ല. എന്തെല്ലാം സാധനങ്ങൾ വരുന്നുണ്ടോ ഇപ്പൊ ഞാൻ മാർക്കറ്റ് അറിയുന്ന ആളുകൾക്കറിയാം, മാർക്കറ്റിൽ കളിക്കുന്ന ആളുകൾക്കറിയാം ഓരോ സാധനവും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും അതിന്റെ വേറെ ഐറ്റംസും ഒക്കെ എന്ത് ചെയ്യണ്ടാവും, എന്ത് ചെയ്യണ്ടാവും, ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടാവും എല്ലാത്തിനും. ആ കമ്പനി തന്നെ എന്തിറക്കും, ചിലപ്പം ഒറിജിനൽ കമ്പനി തന്നെ ചിലപ്പോൾ അതിന്റെ ഡ്യൂപ്ലി ഇറക്കും വേറെ പേരിൽ, ഒരേ മാർക്കറ്റിൽ ഉണ്ടാവും. ചെറിയൊരു സാധനം, ആ സാധനത്തിന് ഒറിജിനലിന് ഇത്ര ഉറുപ്പ് ഉണ്ടാവും, 500 rupees ആണെങ്കിൽ. അപ്പം പീഡിയക്കാരൻ പറയും 300 rupees ഒക്കെ കൂടെ സാധനം ആവും, നമ്മളെല്ലാം ഇതാ എന്ന് പറഞ്ഞിട്ടാവും കൊടുക്കും വേറെ പേരേക്ക് ഉണ്ടാകുക. ഇങ്ങനൊക്കെ പല കളിയും കളിക്കുന്നത് പോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ബുദ്ധി രാക്ഷസന്മാർ, അവർ ഈ സോഫ്റ്റ്വെയർ ഒക്കെ കളിക്കുന്ന ആളുകൾക്കറിയാം, അവനെ ഹാക്ക് ചെയ്യാന് അതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള പല സോഫ്റ്റ്വെയർ ആരുണ്ടാക്കുന്നുണ്ട്, ഇവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതിനെ ഹാക്ക് ചെയ്യലും അതിനെ ബ്ലോക്ക് ചെയ്യലും അതിൽ വൈറസ് വിടലും, വൈറസ് ഒക്കെ വിടുന്നത് വേറെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെ ചെയ്യുന്ന പോലെ ബുദ്ധി രാക്ഷസന്മാരിരുന്നിട്ട് ഇസ്ലാമിന്റെ മേൽ നശിപ്പിക്കാനുള്ള പല പണികളും ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ചെയ്ത വലിയൊരു പരിപാടിയായിരുന്നു ഖാദ്യാനിസ് ഉണ്ടാക്കിയത്, ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വേറെ പൊളിക്കാൻ കഴിയുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, പൊളിക്കണം. അങ്ങനെ ഖാദ്യാനിസത്തിന് ശരിക്ക് ആസൂത്രിതമായി പടച്ചുണ്ടാക്കിയതാണ്. പക്ഷേ അള്ളാഹു തആല അവന്റെ ഇസ്ലാമിനെ സുരക്ഷിതമാക്കുകയും അതിന്റെ സിസ്റ്റം വെറു വിചാരിച്ച സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നും വൈറസ് ഒന്നും അടിക്കാനും ഹാക്ക് ചെയ്യാനും കഴിയാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങനെ ഡൗങ്ങി പോയിട്ട് ഇപ്പൊ അവസാനം അതിന്റെ കേന്ദ്രം എവിടെ നിന്നായി, എടൈ ആ ബ്രിട്ടനിലാണല്ലേ, പഞ്ചാബിൽ നിന്ന് ആണെങ്കിലും ഇപ്പോ മെയിൻ കാലിയും കുത്തുബിയൊക്കെ എവിടെ ഉള്ളത്, ബ്രിട്ടനിന്നാണ് ഇപ്പൊ എല്ലാ നാട്ടിലേക്കും എന്ത് വരുന്നത്, അവിടുന്ന് അടുത്ത ഇമാമും പറഞ്ഞ അവിടുത്തെ എല്ലാ പള്ളിയിലെത്തും. ഷഹീദിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മണ്ടാവുമല്ലോ ഒരാള്, പിന്നെ ഈ ഇലക്ഷന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും 2-3 ആലിക്കുട്ടിയും പിന്നെ അതിന് വിചാരിച്ച ചിഹ്നങ്ങളും എന്നുവെച്ചാൽ ഈ കമ്മട്ടത്തുള്ളവനൊക്കെ എന്തായി പോണോ, മനസ്സിലായില്ലേ. ഞങ്ങള് അപരന്മാര് കണ്ടമാനിറങ്ങും, എവിടുന്നൊക്കെ പിടിച്ചിട്ടുണ്ടോ അവനൊക്കെ, എന്നിട്ട് അതേപോലത്തെ ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ടാവും. കണ്ട ആ മങ്ങിയ ചിഹ്നത്തിൽ ഒക്കെ ഒരേ മയിരി ഉണ്ടാവും. ഇതേപോലെ ഇസ്ലാമിന് ഇങ്ങനെ ഡൂപ്പ് ഇറക്കിയതാണ് ഖാദ്യാനിസം. അതേമാതിരി തന്നെ ഇപ്പം അമേരിക്കയിൽ വേറൊരു ടീം ഇറങ്ങിന് ഇസ്ലാമിന്റെ പേരിൽ വേറൊരു നബി ചിറ്റ ഒരു അവസ്ഥക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിം ഒരു മുസ്ലിമാണ്. അപ്പൊ ഇനി എവിടുന്നെങ്കിലും മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, മനസ്സിലായില്ലേ. അത് ഭയങ്കര ലാവിഷായിട്ട് എപ്പോഴും ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദീനിനെ എപ്പോഴും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, വൈ ശ്രദ്ധിക്കണം എന്ന്, മനസ്സിലായില്ലേ. അതൊക്കെ അതിന്റെ പിന്നിൽ ഭയങ്കര നിഗൂഢതകൾ ഉണ്ടാവും. ഇസ്ലാം ഫുള്ള് മാറ്റിയില്ലെങ്കിലും അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും ഒഴിവായി കിട്ടിയാൽ, അതിന് വെള്ളം കയറി കിട്ടിയാൽ പിന്നെ ചക്ക ഫുൾ പാക്കാണ്. പക്ഷെ മയക്കാലായാല് മയക്കാലായാല് അതിൽ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം ഇറങ്ങി ലൈനൊന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നെ ആ ചക്ക തിന്നുമെന്നുണ്ടെന്തുണ്ടാവും, രുചി വ്യത്യാസം ഉണ്ടാവും. ഇതേമാതിരി ക്വാളിറ്റി ഉള്ള ചക്ക ആവാനാലും മതി, കുറച്ച് വെള്ളം പുളിച്ചിനെ. അന്നമാതിരി വെള്ളം പുളിയ മുസ്ലിമാണ് ഇപ്പൊ ഒട്ടുമിക്ക ഉള്ളത്. ആ കമ്പനിയിൽ വെള്ളം അടിച്ച് കയറ്റിന് പല ക്വാളിറ്റിയിൽ. അതെങ്കിൽ അത് അതിനൊക്കെ എന്ത് ചെയ്യണ്ട പറഞ്ഞാൽ ഫണ്ടും സെറ്റപ്പും അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായതാണ്, ഇത് ഇവിടെ ഉണ്ടായതാണ്, അവിടെ ഉണ്ടായതാണ്.
അതിന്റെയൊക്കെ പിന്നിൽ ആസൂത്രിതമായ ഭയങ്കര കളികളുണ്ടാവും. നമ്മളെപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഈ സോഫ്റ്റ്വെയർ ഈ പറയുന്ന ആൾക്കാര് മറ്റേ വാട്സപ്പില് അല്ലെങ്കിൽ ചാനലില് പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ വ്ളോഗർമാര്, ആ സാധനങ്ങളൊക്കെ പല അവസ്ഥയിലും പറയുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് തോന്നുന്നു ഇതൊക്കെ ശരിയല്ല ഇസ്ലാം എന്ന്. ബുദ്ധിക്ക് വെച്ചിട്ട് അടിച്ചു തരും. ഇസ്ലാം ബുദ്ധിന്റെ അപ്പുറത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങണേ തന്നെ അല്ലതിന് മിനൂന ബിൽ ഗൈബാണ്. അതുകൊണ്ട് അല്ലയും റസൂൽ സാധനങ്ങൾ പറഞ്ഞ ആ പക്കേല് നിൽക്കുക, അത് ആട്ടും കൊട്ടും പോകാതെ വെക്കുക. കാരണം അങ്ങനെയാകപ്പില്ല, അങ്ങനെയാകപ്പില്ല, അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇങ്ങനെയും പണ്ഡിതൻ, ഏതായി പണ്ഡിതൻ? അതുകൊണ്ടാണ് പണ്ഡിതന്മാരിലേക്ക് മടങ്ങുമ്പം മഹാന്മാരായ സഹാബാക്കളിലേക്കും താബികളിലേക്കും മടങ്ങുക. മനസ്സിലാണ് ഞങ്ങൾക്ക് പറഞ്ഞ്. അതുകൊണ്ട് ഇതിലെ വെള്ളം ചേരുന്നത് എന്താണ് ഇസ്ലാമിന്റെ തനിമ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ബുദ്ധിക്ക് തോന്നും ഇത് കറക്റ്റാണെന്ന് തോന്നും. അതുകൊണ്ട് അവര് ഇസ്ലാമിനെ എതിരിൽ എന്നും കളിക്കുന്ന ആൾക്കാർ ഈ കളി അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. യൂഫക് അൻഹുമൻ ഉഫിക് എന്ന് പറഞ്ഞത് വഴി തെറ്റുന്നവർ ആ ഖുർആനെന്നും റസൂലിനൊക്കെ എന്തായി വഴി തെറ്റിപ്പോയി. പിന്നെ ഖുത്തിലൽ ഖറാസൂൻ, ഖുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ കൊല്ലട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ് കൊല്ലപ്പെടട്ടെ പറഞ്ഞാൽ എന്താ ആൾക്കാരൊക്കെ കൊല്ലപ്പെടട്ടെ എന്നോ? അല്ല, അത് അവര് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രയോഗമായിരിക്കാണ്. ശാപപ്രാർത്ഥന അല്ലേ, ശപിക്കാൻ വേണ്ടി പറയല്ലോ. ഓ എന്തായിപ്പോട്ടെ, ആ നശിച്ചോട്ടെ, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊരു വാക്ക് പറയുന്നുണ്ട് ആ ദാനം. അതാണ് ശരിക്കും ഇതിന്റെ അർത്ഥം. ഇത് മുമ്പ് ഒരിക്കൽ വന്നു കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്, പിന്നെ അന്നാരി ദാത്തിൽ വഖൂദ്. എന്താ അതിന്റെ അർത്ഥം? കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഓദ്യതും ഓദാത്തൊക്കെ ഒരേ മൈദാനം. കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്, കിടങ്ങിന്റെ ആൾക്കാരെന്താവട്ടെ നശിക്കട്ടെ എന്നർത്ഥം. അതൊരു പ്രയോഗമാണ് അറബിയിലെ. ഖാതലക്കല്ലാ, അല്ല തന്നെ എന്തേട്ടെ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കട്ടെ എന്നൊക്കെ അർത്ഥത്തിൽ. അതാണ് വടി പറഞ്ഞത് ഖുത്തില. ഖുത്തിലൽ ഖറാസൂൻ, ഖറാസൂൻ എന്ന് പറഞ്ഞാൽ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഊഹാപോഹത്തിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ഇങ്ങനെ ഊഹിക്കുക എന്നിട്ട് അതിനെ അടുപ്പരത്തുക. സത്യമായിട്ട് അതിന് ചിലപ്പം ഒരു ബന്ധുണ്ടല്ലോ. എത്ര ഊഹാപോഹങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, ഇത്രേ ഊഹാപോഹങ്ങൾ നടക്കുക, അങ്ങോട്ട് വിടുക. കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ, ഈ റമദാൻ അല്ല, അതിന്റെ കൊല്ലത്തെ മുമ്പത്തെ റമദാനിൽ പെരകട്ടു പറഞ്ഞിട്ട് ഒരുതുണ്ടായിരുന്നു വാട്സപ്പിൽ, കുറെ ആൾക്കാർ നോമ്പൊക്കെ നോറ്റിന്. അപ്പൊ അത് അതിന്റെ മുമ്പുണ്ടായിഞ്ഞ ഒരു വാട്സപ്പിന്റെ ഏതോ ചെങ്ങായി നേരത്തെ എന്ത് ചെയ്തതാണ് വിട്ടതാണ്. അതുകൊണ്ട് ഈ സാധനത്തിനൊക്കെ ഇമാമാക്കിയാൽ ഇങ്ങനൊക്കെ ഉണ്ടാവും. കുറെ ആൾക്കാർ നോമ്പ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നോമ്പ് മുറിച്ചു. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ ഈ കൊല്ല ഈ കാലഘട്ടത്തിൽ എളുപ്പമാണ്. ഇവിടുന്നാട് വിട്ടാൽ അങ്ങോട്ട് പോവും. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്നവർ മറ്റ് ചില തഫ്സീറുകൾ വലമാക്കുന്നാൽ കദ്ദാബൂൻ എന്ന് പറയുന്നുണ്ട്. കദ്ദാബൂൻ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ, കളവ് പ്രചരിപ്പിക്കുന്നവർ, കള്ളന്മാർ കൊല്ലപ്പെടട്ടെ. പിന്നെ അല്ലദീനഹും ഫീ ഗംറത്തിൻ സാഹൂൻ, അല്ലദീനഹും എങ്ങനെയുള്ളവരാണവർ ഫീ ഗംറത്തിൻ സാഹൂൻ, മണ്ടതയിൽ വിഡ്ഢിത്തരത്തിൽ എന്ത് ചെയ്യാണ്, വിഡ്ഢിത്തരത്തിന്റെ അശ്രദ്ധയിലാണ് അവരുള്ളത്. മനസ്സിലായില്ലേ? അറിവില്ലായ്മയുടെ അശ്രദ്ധയിൽ ഇങ്ങനെ പോവാണ്. ഓൾക്ക് അറിവില്ല, ഒരശ്രദ്ധയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടാണ് വലിയ നാശങ്ങൾ ഉണ്ടാകുക. എന്ന് വെച്ചാൽ നബിദങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നഹും ലഫി ഖൗലിൻ ഇന്നക്കും ലഫി ഖൗലിൻ മുഖ്തലിഫ് എന്ന് പറഞ്ഞോടുത്ത് പറയുന്നത് നബിദങ്ങ സാഹസം തങ്ങളെയും അതേപോലെ തന്നെ യുഫക്കുമൻ അൻഹുമൻ ഉഫിക് എന്നൊക്കെ പറയുന്നത് തങ്ങളെ വ്യാജനാക്കി, തങ്ങള് സാഹിറാണ്, തങ്ങള് മജ്നൂനാണ്, തങ്ങള് പിന്നെ കാഹിനാണ്, തങ്ങൾ ജോൽസ്യക്കാരനാണ്, മാരണക്കാരനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യത്തിൽ എന്താണ് പറഞ്ഞുണ്ടാക്കുകയാണ്. അതാണ് ഖുത്തിലൽ ഖറാസൂൻ എന്ന് പറഞ്ഞത്. ഊഹാപോഹങ്ങളുടെ മേൽ അടിച്ചിട്ട് അവിടെ വിടുകയാണ് ഇതൊക്കെ. എന്നിട്ട് ഓർക്കും ഒരു തെളിവുണ്ടാവില്ല. ഊഹത്തിന് എന്തുണ്ടാവില്ല?
തെളിവുണ്ടാവില്ല. യസ്അലൂന, അവർ ചോദിക്കുന്നു, അയ്യാന യൗമുദ്ദീൻ, എന്നാണ് ആ ന്യായവിധി ദിവസം ഉണ്ടാവലീൻ. മറ്റേത് ഏത്? കളിയാക്ക, അല്ല പിന്നെ അത് വന്നില്ലല്ലോ എല്ലാം പറഞ്ഞു അങ്ങനെ വരുന്നൊക്കെ എന്നിട്ട് അതിന്റെ വിത്തല കൂടുക. ഇതിന്റെ വിത്തലെ പ്രതിഫലം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളി, ഇങ്ങനൊന്നും അക്രമം ചെയ്യരുത്, നിങ്ങൾ അള്ളാഹു വിശ്വസിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചുപോകും, നിങ്ങൾ ആഹൃതി നരകത്ത് കിടക്കേണ്ടി വരും, നരകം കത്തി ജ്വലിക്കണമെന്നാണ് എന്നൊക്കെ നബിമാര് പറയുമ്പോൾ പിന്നെ ഒരു ചോദിക്കൽ എന്താണ് പറഞ്ഞാല്, അല്ല പിന്നെ ആയപ്പോഴാ വരിക, ഉടനുണ്ടാവോ, അടുത്ത ആറാഴ്ച ഉണ്ടാവോ എന്നൊക്കെ അത് പെരും പരിഹാസം. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, യസ്അലൂന അയ്യാന യൗമുദ്ദീൻ, എന്നാണ് ആ ദിവസം ഉണ്ടാകുക, എപ്പോഴുണ്ടാകുക, പിന്നെ ആട് വന്നോട്ടെ, അത് വന്നിട്ട് മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞ അതിന്റെ പിന്നാലെ വലിഞ്ഞു കൂടുവല്ലേ. അപ്പൊ അള്ളാഹു തആല പറയണ എന്നാ ഉണ്ടാകുക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക്, യൗമഹും, അതൊരു ദിവസമാണ്, ഹും അന്നേ ദിവസം അവർ, അലന്നാർ നരകാഗ്നിയിൽ, യുഫ്തനൂൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടാവും. എന്നുവെച്ചാൽ എങ്ങനെ ഉണ്ടാവും, നരകത്തിലിട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണ്ടാവും, പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാല് ചിക്കനൊക്കെ എന്താക്കലുണ്ട് പരീക്ഷണാർത്ഥം, ആ പൊള്ളിക്കണ മെഷീൻ ശരിയാണോ നോക്കാനേ, എന്ത് ചെയ്യല് വൈ പൊള്ളി ചിക്കൻ പൊള്ളിക്കണൊക്കെ അവര് ഇതൊക്കെ അല്ലേ കോയിലൊക്കെ ഇട്ടിട്ട്, അത് പൊള്ളിക്കണയില് ചില പുതിയതൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ അടുപ്പൊക്കെ പരീക്ഷിക്കും, തന്തൂരി അടുപ്പ് മറ്റൊക്കെ, എന്തിന് തീയൊക്കെ കറച്ച് കിട്ടുണ്ടോ ചൂടുണ്ടോ എന്നൊക്കെ അല്ലേ. എന്നമാതിരി ഓരോട് പറയാണ് വിഷം എന്നാക്കണ്ട, എന്നാണ് ആ ദിവസം എന്ന് അറിയുമ്പോ നിങ്ങൾ എന്തായി ഉണ്ടാവും, നിങ്ങളിത് അറിയാനൊന്നും ഉണ്ടാവില്ല, നിങ്ങളവിടെ കടന്നിട്ട് അലന്നാർ നരക തീന്റെ മേലെന്ന് പറഞ്ഞാൽ തീയിൽ എന്ത് ചെയ്യണ്ടാവും, യുഫ്തനൂൻ, നിങ്ങളെ പരീക്ഷിക്കുണ്ടാവും, നിങ്ങൾക്ക് ചൂടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്, നരകം ചെക്ക് ചെയ്യല് നിങ്ങളെ കൊണ്ടായിരിക്കും. പിന്നെ ഫിത്നത്തക്കും, നിങ്ങളുടെ പരീക്ഷണം നിങ്ങൾ രുചിച്ചോളിയും, ഹാദല്ലദീ കുന്തും ബിഹി, ഇതുകൊണ്ടായിരുന്നു നിങ്ങൾ, തസ്തായിജിലൂൻ, ധൃതി കാണിച്ച് ചോദിച്ചിരുന്ന ഇതായിരുന്നു. അല്ല എന്നപ്പോ വരിക എന്നൊക്കെ ചോദിച്ച് ധൃതി കാണിച്ചില്ലായിരുന്നോ, അത് ഇതാണ് എന്ന് അന്ന് അവരോട് എവിടുന്ന്, ഇത് മഷറയിൽ പറയപ്പെടുന്ന ദിവസമാണ്, ഇവിടുന്ന് പോയി ഇനി മഷറയിൽ എത്തുമ്പോൾ പറയും നിങ്ങൾ അന്ന് ചോദിച്ച് തിരക്കൂട്ടിയില്ലോ, അത് ഇതഴിഞ്ഞു സാധനം, മനസ്സിലായില്ലേ, അതൊരു ഭയങ്കര സാധനമാണ്. പഴയ കാലത്തൊക്കെ സ്കൂളൊക്കെ വിട്ട് നിന്നിട്ട് റേഷൻ പീടിക പോകാൻ പറയുമ്പോൾ ഫൈനലൊക്കെ നടക്കണമെന്നായിരിക്കും, എന്തിന്റെ ഫുട്ബോളിന്റെയൊക്കെ അന്ന് കളിയാണെന്നൊക്കെ പോയി ഇന്ന് തന്നെ വാങ്ങണം നിങ്ങൾക്ക് എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണ്ടാവും. അപ്പൊ പറയും വാപ്പയുടെ സഞ്ചും കാർഡും പൈസ ഒക്കെ തിന്ന് പോയതാണ് വാങ്ങിയില്ലേ, വാപ്പനോട് വന്നാൽ കിട്ടുന്നൊക്കെ അറിയും, അന്ന് ബസ്സല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പോയിണ്ടാവും വീടുക്ക് കളയാനാണ്. പിന്നെ മരുവ് കഴിഞ്ഞ് രേഷൻ പീടിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് വാപ്പ ഇരിയാങ്ങ ചോദിച്ചുമ്പോൾ ഏശ കഴിഞ്ഞാല്, ഏശ കഴിഞ്ഞാൽ ആ ഏശ കഴിഞ്ഞ യോമവും അലന്നാരിഫ്തനൂൻ, മനസ്സിലായില്ലേ. അപ്പൊ അടിയൊക്കെ കിട്ടി അങ്ങനെ നിൽക്കുമ്പോ ഉമ്മ പറയണ്ടാവും അല്ലെ, പെങ്ങളൊക്കെ പറയണ്ടാവും എന്ത് ഏണ്ട് നല്ല രസല്ലേ, നല്ലൊരു രസല്ലേ, ഇപ്പോ നല്ല ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. അപ്പോഴാണ് എന്തുണ്ടാവുക, അടിനേക്കാളും വലിയ പ്രശ്നം എന്തേക്കും ആ കളിയാക്കലാണ്. ഇതാണ് ഇവിടെ പറയുന്നത്, അതങ്ങനെ എങ്ങനെയുണ്ട്, ഹാദല്ലദി കുന്തും ബിഹി തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാട്ടി ചോദിച്ചിങ്ങല്ലോ, അതാണിപ്പോ ആ സാധനം എങ്ങനെയുണ്ട് എന്ന് അവരോട് ചോദിക്കപ്പെടും. ഇതൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ആഖിരത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഈ സൂറത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സൂറത്തൊക്കെ മക്കിയാണ്, ഇതുവരെ നമ്മൾ കുറച്ച് പഠിച്ചിരുന്നത് മദനിയായിരുന്നു. മക്കിക്ക് വേറെ സ്വഭാവം ഉണ്ടാകുക, മദനിക്ക് വേറെ സ്വഭാവം ഉണ്ടാകുക. മക്കിയായ സൂറത്തുകളൊക്കെ മക്ക മുശ്രിക്കുകളുടെ ആഹൃദത്തിന്റെ നിഷേധത്തിനുള്ള മറുപടികളായിരിക്കും മക്കിയായ സൂറത്തിൽ അധികം ഉണ്ടാകില്ല. കാരണം മക്കത്താണല്ലോ ഇതെന്ത് ആഹൃത് വിശ്വസിക്കാതെ ഇങ്ങനെ കട്ടറായിട്ട് കിടക്കുന്നത്. അപ്പൊ അവർക്ക് അവരിങ്ങനെ ചോദ്യം ചോദിക്കും, അതിനനുസരിച്ചുള്ള മറുപടി ആരിങ്ങനെ പറയണ്ടാവും, അള്ളാഹു തആല പറയണ്ടാവും. ഇനി അടുത്തത് സ്വർഗവാസികളോടുള്ള വർത്താനമാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ, നിശ്ചയമായും മുത്തഖീങ്ങൾ ഫീ ജന്നാതിൻ തോട്ടങ്ങളിലായിരിക്കും, വഅയൂൻ അരുവികളിലുമായിരിക്കും. അയൂൻ എന്ന് പറഞ്ഞാൽ അരുവി, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിനും പറയും ഉറവക്കും പറയും, മനസ്സിലായില്ലേ. അതുകൊണ്ട് വയൂൻ, വയൂൻ എന്ന് പറഞ്ഞാൽ ഉറവകൾ, അവർ സ്വർഗവാസികൾ തോട്ടങ്ങളിൽ മുത്തഖീങ്ങൾ. അപ്പൊ ആവന്റെ സാധനം എന്താണ്,
മുത്തഖി ആവണം നമ്മൾ. മുത്തഖി ആയാൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ട് ഇന്നൽ മുത്തഖീന എന്ന് പറഞ്ഞിട്ട് ഇന്നൽ മുത്തഖീന മഫാദ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ പറഞ്ഞത് ഈ സ്ഥലത്ത് പറഞ്ഞത് ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വഅയുൻ, തോട്ടങ്ങൾ ഉറവുകളും. എങ്ങനെ ഉണ്ടാവേ ഇവിടുത്തെ തോട്ടങ്ങളൊക്കെ വേറെ സ്റ്റൈലുണ്ടാകാം, പക്ഷെ അവിടുത്തെ തോട്ടങ്ങൾ അത്ര നല്ല തോട്ടങ്ങളായിരിക്കും. ചെറിയ ചെറിയ മരങ്ങൾ, ഇഷ്ടംപോലെ കായി, സീസൺ ഉണ്ടാവില്ല, പറിച്ച തീരൂല, ശിഖരങ്ങൾ അടുത്തേക്ക് വരിക, പിന്നെ മുള്ളില്ല, പിന്നെ ഈ ചളി അട്ട അതേമാതിരി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര വൃത്തിയുള്ള നല്ല മരതകത്താലുള്ള വൃക്ഷങ്ങൾ, രത്നങ്ങളാലുള്ള എന്ത് ഈ സ്ഥലങ്ങളിലൊക്കെ വിരിച്ചിട്ടുണ്ടാകുക മുത്തുകളായിരിക്കും. ഉറവകൾ ഇവിടെ തന്നെ നല്ല ഉറവ, അടിങ്ങനെ കാണുന്ന ഉറവ ഉണ്ടാല് തെളിഞ്ഞിക്കണ വെള്ളം കണ്ട ചാടാൻ തോന്നും. പക്ഷെ അവിടെ അങ്ങനെ ഇഷ്ടംപോലെ ഒഴിയൂനാണ്, ഇഷ്ടം പോലെ. പിന്നെ ബാത്റൂം പോണ്ട, മൂത്രയിക്കണ്ട, ജലദോഷമില്ല, ഷുഗറില്ല, അതിനു സുഖണ്ട, സുഗറാണ്. ഇതെന്നാ ജലദോഷം ഉണ്ടാവും, അതെന്നാ വയറ് ടൈറ്റാവും, ഇതെന്നാ വയറ് ലൂസാവും. വയറിന്റെ പ്രശ്നമല്ല ഇവിടെ, വയറ് നരയലും ഇല്ല. ഇവിടെ ഇനിയിപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടത് രണ്ട് പ്ലേറ്റ് അടിച്ചാല് പിന്നെ ഓനെ നടക്കണമെങ്കിൽ കുടുങ്ങും. പിന്നെ ഓനോട് എന്താ പറയണ, കുറച്ച് കേട്ടേന്ന് അറിയും. കാരണം തിന്നിട്ട് വയറെന്തായി നിറഞ്ഞിന്. പിന്നെ ഓന് തിന്നാൻ പൂതി ഉണ്ടാവും, വയറ് പറയും എന്ത് വേണ്ട അഞ്ഞിനോട് ആവൂല എന്ന് പറയും. പിന്നെ എന്തെങ്കിലും കൊടുത്താൽ പറയും ഫുള്ള ഇപ്പം തന്നെ ഇനിയൊന്നും വേണ്ട അറിയും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവിടെ. എവിടെ സ്വർഗത്തിൽ എന്തോ റാത്തേക്ക് പടച്ചാണ്, ആകെ മരിച്ചാൽ മതി സംഗതി ഏകദേശം തീരുമാനമായി. അതിന്റെ ചിത്രങ്ങളും അവസ്ഥകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം റാത്തായിട്ട്. തോട്ടങ്ങൾ, ഒരു തോട്ടമൊന്നുമല്ല പോയി ഒരു സ്ഥലത്തും അല്ല, ഒരു തോട്ടം എന്ന് പറയണ്ടാവില്ല. ഒക്കെ എന്തായിരിക്കും പറയല്, അൻഹാർ ജന്നാത്ത് എന്നേ പറയുള്ളൂ. ജന്നാ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി, മുത്തഖീങ്ങൾ ജന്നത്തിലായിരിക്കും ഉണ്ടാകാൻ. ഓൽക്ക് പിന്നെ വേറെ സംശയമൊന്നുമില്ല. മറ്റുള്ള നരകത്തിൽ ഉണ്ടാവുമ്പം ഇവരെവിടെ ഉണ്ടാവും, സ്വർഗങ്ങളിൽ ഉണ്ടാവും. പിന്നെ ആഖിദീനമ്മ ആത്താഹും റബ്ബുഹും, അവരെ റബ്ബ് അവർക്ക് കൊടുത്തതിനെ അവരെന്ത് ചെയ്യാണ്, വാങ്ങിവെച്ചതാണ്, അവർ സ്വീകരിച്ചതാണ്. ഇന്നഹും കാനു ഖബല ദാലിക മസ്തിനീൻ, അവർ ഇതിനു മുമ്പ് മസ്തിനീങ്ങളായിരുന്നു എന്ന്. എന്തായിരുന്നു മസ്തിനീ എന്ന് പറയണ്ട, മുത്തക്കിയായി പിന്നെന്താ പറഞ്ഞു മസ്തിനീനായിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു, എസ്സാൻ ചെയ്യുന്ന ആളുകൾ. മസ്തിൻ എസ്സാൻ എന്നുള്ളതാണ്. എസ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക, ഈ അള്ളാഹനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യ്. നീ അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ബോധത്തിൽ ജീവിച്ച ആൾക്കാരായിരുന്നു അവർ. അവരാണ് ഈ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞ ഇവിടേക്ക് കയറ്റുന്നത്, സ്വർഗത്തിലേക്ക് കയറ്റുന്നത്. ആ സ്വർഗത്തിൽ പോണ്ട വൈ, കുറെ കാലമൊന്നും ഇല്ലട്ടോ. നമ്മളെ മരിച്ച ആൾക്കാരൊക്കെ ഏകദേശം അതിന്റെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണ്. ഓലെ കബറിലേക്ക് അതിന്റെ സുഗന്ധങ്ങളും അതിന്റെ പട്ടൊക്കെ വിരിച്ച് ഓലിങ്ങനെ വെയിറ്റിംഗ് ഷെഡിലും വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉറങ്ങി അതിന്റെ റാഹത്തിൽ നിൽക്കാന്. ഇനി അടുത്ത് തുറക്കപ്പെടും, നമ്മളുടെ മുന്നിലും തുറക്കപ്പെടണം. അതിന് ഭൂമി ഇന്ന് നമുക്ക് അവസരമുണ്ട് മുത്തക്കിയാവുക, മസ്തീനാവുക, നന്മ ചെയ്യുന്നവരാവുക. അങ്ങനെയുള്ള ആളുകളുടെ കുറച്ച് ഗുണങ്ങൾ പറയാണ്. ഈ മുത്തക്കീങ്ങളും മസ്തിനീങ്ങളും ആരാ നിങ്ങൾക്കറിയോ? കാനു, അവരായിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞ എന്തിനാണ്? അവരിപ്പോ എവിടെ ഉള്ളത്? ആ അവരിപ്പോ സ്വർഗത്തിലുള്ളത്. അപ്പൊ അവരെ പറ്റി പറയാണ്, കാനു, അവരായിരുന്നു എവിടെ? ഇവിടെ. ഖലീലൻ മിനല്ലൈൽ, രാത്രിയിൽ കുറച്ച് മാത്രം. മാ യഹ്ജഊൻ, അവർ ഉറങ്ങുന്നവരായിരുന്നു. രാത്രിയിൽ നമ്മളതേ സിഫത്താ, മനസ്സിലായില്ലേ? നമ്മളിപ്പോ അങ്ങനല്ലേ, വളരെ കുറച്ച് മാത്രമേ ആൾക്കാരെന്ത് ചെയ്യുള്ളൂ. ഓ, ചെക്കന്മാരൊക്കെ ഫുള്ള് റോട്ടുമിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, ആകെ ഉറങ്ങണ കുറച്ച് നേരമേ ഉള്ളൂ. രാത്രിയിൽ, രാത്രിയിൽ എന്നാ പറഞ്ഞത്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? മാഷാല്ലാ, ആ സിഫത്തുണ്ട്. പിന്നെ അബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ
സഹർ എന്ന് പറഞ്ഞാൽ അത്തായം. അത്തായം കഴിക്കാൻ എപ്പോഴാണ് സുന്നത്ത്? സഹറിന്റെ സമയം എപ്പോഴാണ്? ഇഷ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യാ? അത്തായം കഴിക്കുക. പക്ഷെ ഏറ്റവും അതിന്റെ നല്ല സമയതാണ് സുബിയോട് അടുത്ത സമയം. ആ സമയത്ത് രാത്രിയുടെ അന്തിമയാമത്തിൽ എന്ന് പറഞ്ഞാൽ അവസാന സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ എന്ന് പറഞ്ഞതിന് ചില മുഫസ്സിരീങ്ങൾ മാ യഹ്ജഊൻ എന്ന് പറഞ്ഞത് അവർ വളരെ കുറച്ച് മാത്രമേ ഉണരാറുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഉണരാറുള്ളൂ എന്ന്. എന്നുവെച്ചാൽ ഒരു രാത്രി കുറച്ച് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഉണർന്നു നിൽക്കാറുള്ളൂ എന്ന്. അങ്ങനെയും ചില ഉലമാക്കൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള മുഫസ്സിരീങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരങ്ങനെ ഭയങ്കര ലംബ ഇബാദത്തിന്റെ ആൾക്കാരൊന്നുമല്ല. ഓരൊരു കുറച്ച് സമയം ഇശ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മധ്യത്തിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കുറച്ച് രണ്ടര കാലത്തോ കുറച്ച് കാലത്ത് മാത്രം നിസ്കരിക്കണ ആൾക്കാരായിരുന്നു അവർ. എന്നുവെച്ചാൽ അത് ഒരു ഓർമ്മയോട് കൂടി കുറച്ച് ചെയ്യും. എന്ന് വെച്ചാൽ രാത്രി ഫുള്ള് നിസ്കരിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ എന്ന് വിചാരിക്കണ്ട, ആ ഈ തോട്ടങ്ങളും ഇതുള്ളൂ എന്നല്ല, കുറച്ച് ചെയ്താലും ഉണ്ട് എന്ന അഭിപ്രായത്തിനാണ് ചില മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഏതായാലും രാത്രിയിൽ അവർ നിൽക്കുകയും ഇബാദത്തെയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. നമ്മൾ ഏതോ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ അല്ലേ പറഞ്ഞത്, രാത്രിയിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഒരു പത്തായത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ അയാളെ ഗാഫിലീങ്ങളിൽ എഴുതപ്പെടുകയില്ല എന്ന്. പത്തായത്ത് പറഞ്ഞാൽ ഖുല്ലാദു റബ്ബിൽ ഫലഖും ഖുല്ലാദു റബ്ബിന്നാസ് ഓതിയാൽ എന്തായി? എന്നുവെച്ചാൽ രാത്രിയിൽ നമ്മൾ കുറച്ച് നിസ്കരിക്കണം, കുറച്ച് നിസ്കരിക്കണം. ചിലപ്പോൾ എല്ലാവരോടും രാത്രി ആ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന മുഴുവൻ നിസ്കാരങ്ങളും എന്തിൽപ്പെട്ടതാണ്? അയാൾ രാത്രിയുടെ നിസ്കാരത്തിൽ പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ ഖാലു കാനു ഖലീലം മിനല്ലൈലി ഇലി മാ യഹ്ജഊൻ പറഞ്ഞതിന് ചില മുഫസ്സിരീങ്ങൾ എഴുതിയത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അവർ ഉറങ്ങാത്തവരാണ്. എന്തിന്റെ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അവർ ഉറങ്ങാത്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എന്ന് വെച്ചാൽ ആ ഇടയിൽ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. അതും എന്തിൽപ്പെട്ടതാണ്? ലൈലിൽ പെട്ടതാണ്. ഇതൊക്കെ എന്തിനാ അഭിപ്രായം പറഞ്ഞിരുന്ന പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ബലഹീനപ്പെട്ട ആളുകൾ നിരാശരായിട്ടാന്ന് നമ്മളോട് കയ്യൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് മനസ്സിലായില്ലേ? ചിലവായി എല്ലാം അയക്കുറ മാത്രമാണെങ്കിൽ ചിലവരിൽ ഒരു മത്തി ഉണ്ടാവും. ആർക്ക്? ആർക്ക്? ആ 50 രൂപ വാങ്ങാൻ പറ്റുന്നവർക്കും കൊടുക്കണ്ടപ്പത്. ഇതേപോലെ നമ്മളോട് ഈ കാര്യം പറഞ്ഞതാണ്, ഇങ്ങനെ രാത്രിയുടെ അന്ത്യയാമത്തിൽ കടന്ന പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഓലും ഞായറു പേരിൽ വിഷമിക്കണ്ട, ഉറങ്ങണേനു മുമ്പും കുറച്ച്. അപ്പൊ ഇശാസ്കാരൊക്കെ കഴിഞ്ഞ് ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ രണ്ടരക്കായത്ത് എന്ത് ചെയ്തു, സുന്നത്ത് നിസ്കരിച്ച് കടന്നാൽ അതും എന്തിൽപ്പെട്ടതാണ്? രാത്രി ഇബാദത്തിൽ പെട്ടതാണ്. ഏറ്റവും നല്ല സമയം ഫിൽ അസ്ഹാരിഹും ഇസ്തഗ്ഫിറൂൻ, അവരാ അസ്ഹറിന്റെ സമയം നിശാന്ത്യത്തിൽ അവസാന സമയത്ത് അവരെന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും. എന്താ ആ സമയത്ത് ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത? അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്താൽ ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് ഞങ്ങൾക്ക് പുറത്തുതരാ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ചിലപ്പോ ഒക്കെ 5 മണിക്ക് ബാങ്കാണ്. ഇപ്പൊ നമ്മളിപ്പോ എഴുന്നേറ്റ് ഉടനെ പൈസയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ നിസ്കരിച്ചിട്ടാണ് കിടന്നതില്ലേ, ഉറങ്ങണേന് മുമ്പ് 2:30 നിസ്കരിച്ചു, ബ്രഷൊക്കെ ചെയ്ത് ഏതായാലും ഉള്ളു എടുക്കണം, അതിന് ശേഷം 2:30 നിസ്കരിച്ച് ഒരു ദുആ ചെയ്ത് കിടന്നതാണ്. ഒരു 4:30 എഴുന്നേറ്റു, പിന്നെ പല്ലൊക്കെ തേച്ച് വരുമ്പോഴത്തിന് എന്താവും? 5 മണിയാവും. തജ്ജു ചിലപ്പോ കിട്ടൂല. പക്ഷെ എഴുന്നേറ്റ് ഉടനെ തന്നെ എന്തല്ല ഇസ്തിഗ്ഫാർ ചെയ്യുക, ഈ ബോധത്തോടെ ചെയ്യില്ല. ഇപ്പൊ എന്റെ റബ്ബ് നിൽക്കാണ്, ഞാനേതായാലും ഉറങ്ങിപ്പോയി, ഇപ്പെങ്കിലും എഴുന്നേറ്റല്ലോ ഇസ്തിഗ്ഫാർ ചെയ്യാം, അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് പറയാം. ഇവിടെ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? കാരണം ഇവരാരാണ് പോയി? ഇവർ മുത്തഖീങ്ങളാണ്, മുഹ്സിനീങ്ങളാണ്.
പിന്നെ രാത്രിയിൽ വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നവരാണ്. അങ്ങനത്തെ മനുഷ്യന്മാർ പിന്നെ എന്ത് ചെയ്യൂല, എന്ത് ചെയ്യൂല, വൈ തിന്മ ചെയ്യണ്ടാവില്ല. ഓൾക്ക് സ്തിവർ ചെയ്യാൻ എന്തുണ്ടാകുക, ഓൾക്ക് എന്ത് സ്തിവർ ചെയ്യണ്ടാകുക, പിന്നെന്തിനാ ഓല് സ്തിവർ ചെയ്യണേ. നബിതങ്ങ സഹാസലം തങ്ങൾ ഒറ്റ മജ്ലിസിൽ 100 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും, ഇസ്തിഫാർ ചെയ്യും. നബിതങ്ങ സഹാസലം തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തെടുത്താണ്, തങ്ങളിൽ തിന്മ ഉണ്ടാവില്ല. എന്താണ് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മുസ്ലിനാണ് ഇവര് എന്നുവെച്ചാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്നവർ. ഇനി അള്ളാഹനെ ഇവർ കാണില്ലെങ്കിലും അള്ളാഹ് അവിടുത്തെ, അപ്പം അള്ളാഹുവിനെ നല്ലപോലെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ചെയ്ത ഇബാദത്തൊന്നും ഒരു ഉപകാരം ചെയ്ത ഒരു മുതലാളിന് ഒരാൾക്ക് മനസ്സിലായി, എനിക്കന്ന് ഞാൻ അസുഖമായപ്പോ എന്റെ ഫുള്ള് ബില്ലടച്ചതിന്റെ ഈ കാര്യമൊക്കെ ചെയ്ത ഇയാളാണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കി. അപ്പൊ അയാൾ വീട്ടിൽ വന്നാൽ അയാൾക്ക് ജ്യൂസ് കൊടുത്തു, അയാൾക്ക് ചായ കൊടുത്തു, അയാൾക്ക് ചോറ് കൊടുത്തു, അയാളെ കൂടെ നടന്നു, ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് പിന്നെയും പറയുന്നത് ആ ഇഖ്ലാസിൽ പറയുന്നതാണ്, നിങ്ങളെ ഇത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ വേണ്ട നില ഖിദ്മത്ത് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഇവനോട് ചെയ്യാൻ പറ്റുന്നില്ലേ, അതിനപ്പുറത്ത് ചെയ്തിട്ട് ഇവന്റെ ഉള്ളിലുണ്ട് ഇയാൾ ചെയ്ത ഉപകാരത്തിന്. ആ ഇഖ്ലാസിൽ പറയുന്നതാണ്, നിങ്ങളെ ഇത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ വേണ്ട നില ഖിദ്മത്ത് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഇവനോട് ചെയ്യാൻ പറ്റുന്നില്ലേ, അതിനപ്പുറത്ത് ചെയ്തിട്ട് ഇവന്റെ ഉള്ളിലുണ്ട് ഇയാൾ ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ ഇത് പറയുന്നത്. അതന്നെ ആ ഇസ്തിഫാറിനെ ഈ ഇസ്തിഫാറും, കാരണം ശരിക്കും അള്ളാഹിനെ പറ്റി ആലോചിച്ചാല് ഇസ്തിഫാറേ ചെയ്യുള്ളൂ. കാരണം നമുക്കൊന്നും അർഹതയില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ണിന്റെ കാഴ്ചശക്തി അല്ലെങ്കിൽ തീരണ്ട, ഈ അറാമ് പട്ട അറാമ് രാത്രി മുഴുവനും കണ്ടിട്ട് രാവിലെ എന്ത് ചെയ്യണ്ടേ, കണ്ണൊക്കെ തുറപ്പിച്ചിട്ട് സാധനമൊക്കെ കാണിച്ചു തരുന്നുണ്ട് ആര്, അല്ലാവും, പിന്നെ ഇസ്തിഫാർ ചെയ്താൽ മതിയാവും. രാത്രി ഒരാൾ ഉറങ്ങിയാല് എഴുന്നേക്കുണ്ട്, രാത്രി എഴുന്നേക്കാൻ ഭാഗ്യം തന്ന്, ഇതൊക്കെ ആര് തന്നതാണ്, ആരോഗ്യം തന്നത്, ഉണർത്തിനാള്. ഒരു വലിയ മഹാൻ മാർക്കറ്റിൽ നിന്ന് ഒരു സ്ത്രീനെ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നു, അന്ന് നമ്മളൊക്കെ വണ്ടിയൊക്കെ വാങ്ങണ മാതിരി. ഇപ്പൊ ബംഗാളികളെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞാല് പഴയുള്ള കാക്കാർക്കൊന്നും മനസ്സിലാവില്ല, മനസ്സിലാവോ, പഴയ പാടത്ത് പറമ്പിലൊക്കെ കൊത്തിയുന്ന നമ്മളെ വലിയപ്പാർക്കൊന്നും ആരെ മനസ്സിലാവില്ല. തോട്ട കൊത്താന് മറ്റേനക്കാട് ആ ബംഗാളിന്റെ വീടിന് പോകുന്ന അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നാ മതി പറഞ്ഞാൽ നമ്മളെ വലിയപ്പാർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും, എന്ത്, ഞാൻ 6 ബംഗാളിനെ പൈസ എടുത്ത് വാങ്ങിയിട്ട് വരുന്ന മൈരാണ്, എന്ത് ചെയ്ത് കൊറേ ബംഗാളിയുണ്ട്, 50 ബംഗാളിയുണ്ട്, നമ്മളതിൽ പാകളിലൊക്കെ ഒരൊത്ത സൈസൊക്കെ ഉള്ള പണിയെടുക്കാൻ പറ്റണെന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക. ഇതേമാതിരി മാർക്കറ്റിൽ നിന്ന് അന്ന് അടിമകളെ വിൽക്കലുണ്ട്, വണ്ടിയൊക്കെ വാങ്ങണ മാതിരി. അങ്ങനെ എന്തേ ഒരു സ്ത്രീനെ വീട്ടിൽ നിന്ന് വീട്ടുപണിക്ക് കൊണ്ടുവന്നു, അങ്ങനെ ആ സ്ത്രീ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ അന്ന് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ രാത്രി അതിന് കിടക്കാനുള്ള സ്ഥലം കൊടുത്താൽ കിടന്നു. അപ്പൊ അവിടെ അങ്ങനെ രാത്രി പിന്നെ അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇയാളൊന്ന് എഴുന്നേറ്റ്, ഇയാൾ വലിയ മഹാനാണ്, അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ നോക്കുമ്പോൾ അവിടുന്ന് ഇതൊക്കെ ഉണ്ടാവും. അദ്ദേഹം അവിടെ പോയി നോക്കുമ്പോൾ ഇസ്ലി ഭയങ്കര കരച്ചിലും ഇബാദത്തിലും ഭയങ്കര കവിതകൾ അള്ളാഹുവിനെ പറ്റി അങ്ങനെ പാടിക്കൊണ്ടിരിക്കാണ്, അതിന്റെ ലഹരിയിലുള്ളത്. അപ്പൊ ഇയാളെ കണ്ടു, ഇയാളെ കണ്ടോടുകൂടി ആ പെണ്ണിന് പ്രശ്നമായി. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവെ നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നീ എനിക്ക് പുറത്തു തരണേന്ന്. എന്താണ്, എന്താണ്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നീ പുറത്തു തരണേന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പെണ്ണെ അങ്ങനല്ല, അള്ളാഹുവെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എനിക്ക് പുറത്തു തരണേന്ന് പറയുന്നതാണ്. അല്ല, അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോഴും രാത്രി എന്നെ എഴുന്നേൽപ്പിച്ചവൻ അവനിക്കിന്നോട് ഇഷ്ടണ്ടായിട്ടാണല്ലോ, അതുകൊണ്ടാണ് എന്നോനെ എഴുന്നേൽപ്പിച്ച, നിങ്ങളൊക്കെ ഉറക്കപ്പെടും, അപ്പൊ അവനക്ക് എന്നോടുള്ള ഇഷ്ടമാണത്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹു ഇതുവരെ ഞാനും ഈയും തമ്മിലുള്ള ബന്ധം വേറെ ആർക്കും അറിയില്ലെന്ന്, ഇന്നത്തെ ദിവസം അത് പരസ്യപ്പെട്ടു, ഇനി എന്നെ ഈ ഭൂമിയിൽ വിട്ടേക്കരുത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഒരു ചീഹ് നിക്കല, ഒരു അട്ടഹാസണ്ടായിട്ട് അവിടെ മരിച്ചു വീണു. അതൊരു അള്ളാഹു ആയിട്ടുള്ള ഇഷ്കിന്റെ ബന്ധാണ്. എന്നുവെച്ചാൽ അള്ള ചെയ്തെന്ന ഉപകാരം, രാത്രി എഴുന്നേറ്റാൽ എന്നെ കരച്ചിൽ കൊടുക്കും, എന്തിന് എന്നെ ജി എന്നെ നീ ഉറക്കത്തിന് എന്നേപ്പിച്ച് നിന്റെ ഇബാദത്തിന് വേണ്ടിയിട്ട് ഈ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, അത് ഭയങ്കര ഉപകാരല്ലേ, ഭയങ്കര ഉപകാരല്ലേ. വേൾഡ് കപ്പ് നടക്കുമ്പോൾ നാട്ടിൽ അതിന് നടക്കണവനെ പിടിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വേണേ കാണിച്ചു കൊടുത്താൽ ഇത്ര വലിയ ഉപകാരമാണ്. അതിനേക്കാളും വലിയ ഉപകാരം എന്താ ഉള്ളത്,
ഇതേ മാതിരിയാണ് കിടന്നുറങ്ങുമ്പോൾ പിടിച്ചു കൂട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഒറ്റക്കോനെ ഒരു മൂലയിലിരുത്തി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരാത്തിരി കരയാണ്. എന്നിട്ട് ആ കാഴ്ചയിൽ അല്ല കേൾക്കാണ്, എന്നിട്ട് അല്ല അവന്റെ ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൻ എത്ര ഇസ്തിഗ്ഫാർ ചെയ്താൽ മതിയാവും. അതാണ് വബില്ല സാരിയും. നമ്മൾ വിചാരിക്കും പാപം ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെല്ലേണ്ടത്. സത്യത്തിൽ ഒരാളുടെ കതിർ മനസ്സിലാക്കിയാൽ അയാൾക്ക് പ്രത്യപകാരം ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ടാവും? പ്രത്യപകാരം ചെയ്തില്ല പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള്, നമ്മളെ വീട്ടിലേക്ക് വരൂല എന്ന് വിചാരിച്ച ഒരാള് ബൈ ചാൻസിൽ എന്തൊക്കെ കാര്യത്തിന് വരും, നമ്മളെ വീട്ടിലേക്ക് കയറിയാൽ നമുക്ക് അയാൾക്ക് എന്ത് കൊടുത്താലും മുതലുക. നമ്മളിങ്ങനെ പറയും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് വന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിന്റെ വെച്ചല കൂടും. സത്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റണേ അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ റബ്ബായ അള്ളാഹ്ക്ക് എങ്ങനെയാണ് നമ്മൾ പകരം കൊടുക്കുക, എന്ത് നിയമത്തിനാണ് പകരം കൊടുക്കുക? അതാണ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറു എന്ന് പറഞ്ഞത്. അവർ പാപമോചനം തേടാൻ നിയമത്തൊക്കെ ആസ്വദിച്ച അള്ളാഹ് പകരൊന്നും ചെയ്യാൻ പറ്റില്ല, ഇബാദത്തും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പുറത്തേറണേ എന്ന് പറയാൻ. പിന്നെ വഫി അംവാലിഹിം ഹഖുൽ ലിസാഇലി വൽ മഹ്റൂം. വഫി അംവാലിഹിം, അവരുടെ സ്വത്തിലുണ്ട് ഹക്കുൻ, അവകാശമുണ്ട്, ബാധ്യതയുണ്ട്. ലിസ്സായിലി, ചോദിക്കുന്നവന്, വൽ മഹ്റൂം, തടയപ്പെട്ടവനും. മഹ്റൂം എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവനും എന്ന് വെച്ചാൽ അവര് വെറും ഇസ്തിഗ്ഫാർ മാത്രമല്ല ചെല്ല, ഇബാദത്ത് ചെയ്യാന്നുള്ളത് ഒരു വേറെ സാധനമാണ്. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇബാദത്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക ഒക്കെ ചെയ്യുക ആൾക്കാർ. പക്ഷേ മുതൽമക്കടെത്തുമ്പം കളറ് മാറും. ഓനെ ഈ ഗ്രേഡിക്ക് കയറൂല. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് പിസ്കൻ ഒരിക്കലും എന്താവൂല, പിസ്കും ഈമാനും ഒരിക്കലും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് ചേരൂല. നമ്മൾ നല്ല ഇബാദത്ത് ടോപ്പ് വയ്ക്കും, പക്ഷെ മുറിഞ്ഞ കൈക്ക് ഉപ്പ് വയ്ക്കൂല, ആ സാധനമായിട്ട് കയറൂല. കത്തൊക്കെ നല്ല ഉഷാറായിട്ട് എഴുതിയോളി, സ്റ്റാമ്പും കൂടി എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഒട്ടിക്കണം, പൈസയും കൂടി ചെലവാക്കണം. അതാണ് ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട എന്താവശ്യമുള്ള രാത്രിയുടെ പരിപാടിയെ പറഞ്ഞു കൊടുക്കണേ. അതിന്റെ കൂട്ടത്തിൽ പറയാണ് ഇസ്തിഗ്ഫാറൊക്കെ ഒരാൾ അടിച്ചുപൊളി ചെയ്യും, രാത്രി നിസ്കരിച്ചും ചെയ്യും, ഓതും ചെയ്യും, രാവിലെ ഏതെങ്കിലും ഒരു ചില്ലറ പൈസന്റെ കേസ് എന്നാൽ ഓണ്ടാവില്ല. ഇനി അതുകൊണ്ട് പറയാണ് വഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഹക്കുൻ, എന്റെ സമ്പത്തിന്റെ ബാധ്യതയാണ് എന്ത്, ലിസ്സായിലി വൽ മഹ്റൂം, ചോദിക്കുന്നവർക്കും തടയപ്പെട്ടവർക്കും ഒരു പങ്ക് അവന്റെ സമ്പത്തിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ബാധ്യതയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടു മൂന്ന് അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താണ് പറഞ്ഞാൽ ഓൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് അവന്റെ ഔദാര്യമായിട്ട് അവൻ ഒരിക്കലും കാണൂല, മറ്റവന്റെ അവകാശമായിട്ടാണ് മനസ്സിലാക്കുക. ഹോസ്പിറ്റലിൽ നമ്മൾ ബില്ലടച്ചു 5000 രൂപ ബില്ലടച്ചു, എന്നിട്ട് നമ്മളിങ്ങനെ പറയും, ഇപ്പം നമ്മൾ മറ്റേ ഹോസ്പിറ്റലിന് ഒരു 5000 രൂപ എന്റെ വക ഞാൻ കൊടുത്തു എന്ന് പറയും. ആരെങ്കിലും പറയും ഭൈ എന്റെ വക 5000 രൂപ കൊടുത്ത് വരാണ്, ഇപ്പൊ ഞാൻ ഓല് കഷ്ടപ്പെട്ടെടുക്കാനെന്ന് ഇങ്ങനെ മുന്നോട്ടുണ്ടോ വേണ്ടിട്ട്. അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ ചികിത്സിച്ചതിന് ഓരോ മേൽ കൊടുക്കാനുള്ള ഒരു ബില്ലാണിത്. ഇലക്ട്രിസിറ്റിക്ക് എല്ലാ മാസം 1000 രൂപ എടുക്കലുണ്ട് ഞാൻ രണ്ടു മാസം കൂടുമ്പോ എന്ന് പറഞ്ഞാൽ ഔദാര്യമായിട്ട് പറയൊന്നുമില്ല. കാരണം അതുപോലെ കറണ്ട് ഉപയോഗിച്ചതിന്. അപ്പൊ അത് ബാധ്യതയായി മനസ്സിലാക്കാൻ, ബാധ്യതയായി മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് ചെയ്യൂല, ആ ഒന്ന് കൊടുക്കാൻ മടി ഉണ്ടാവൂല, രണ്ടാമത്തെ കാര്യമായി എടുത്ത് പറയില്ല. മനസ്സിലായോ? അപ്പൊ മിഞ്ഞാൻ നിർത്തം വന്നിഞ്ഞോ എനിക്ക് 2000 രൂപ എടുത്ത്, വേറെ അടുത്ത് വന്നിഞ്ഞോ അവന് 3000 രൂപ എടുത്ത്, വെറും വരവാപ്പം. മനസ്സിലായില്ലേ? ഓ എന്ത് മനസ്സിലാക്കിയിട്ടില്ല, ഇത് കൊടുക്കൽ എന്റെ ബാധ്യതയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഓര് വന്നതിന്റെ പേരിൽ കൊടുത്തതാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടരുടെ തന്നെ വഫി അംവാലിഹിം, അവർ ഇസ്തിഗ്ഫാർ ചെയ്യലും ഖുർആനോ അതിലൊക്കെ എളുപ്പമാണ്. പിന്നെ ആ അംവാലിന് അള്ളാഹു തുടർന്ന് എന്താ പറഞ്ഞാൽ ഹൃദയത്തേറ്റ് ഭയങ്കര ടച്ച് ഉള്ള സാധനമാണ് എന്ത്, ആ അംവാൽ, അതിനോടുള്ള മഹബത്ത് ആ ഉള്ളിൽ കയറി കിടക്കാണ്. അതുകൊണ്ട് വഫി അംവാലിഹിം, അവരുടെ സ്വത്തിലുണ്ട് എന്ത്, ഹഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സ്വത്തിൽ എന്തുണ്ട്, അവകാശം ഹക്കുണ്ട്. നമ്മൾ സാധാരണ പറയല്ലോ, ഇപ്പൊ ഒരു പാർട്ട്നറുണ്ട്, ലാഭം കണക്കൂട്ടി ഈക്വൽ പാർട്ട്ണർ ആണെങ്കിൽ 50,000 രൂപ അവൻ കൊടുക്കും. അത് ഉപകാരം എന്നൊന്നും പറയില്ല ഉണ്ടോ?
എന്റെ വക അമ്പതിനായിരം രൂപ എല്ലാ മാസം ഞാൻ കൊടുക്കലുണ്ട്. ലാഭത്തിൽ നിന്ന് ലാഭത്തിൽ നിന്ന് ഓന് അതേമാതിരി പൈസ കൊടുക്കുന്നു, ഓനക്കുള്ളതാണ്, ഓന്റെ ഹക്കാണ്. ഇതേപോലെ ഹക്ക് മനസ്സിലാക്കണം, കൊടുക്കുക എന്നുള്ളത് ഹക്കാണ്. നബി തങ്ങൾ സഹാസെല്ലാം തങ്ങളുടെ അതീതയിലുണ്ട്. യാചകൻ ലിസായിൽ എന്ന് പറഞ്ഞാൽ ആവശ്യം വെളിവാക്കി വരുന്ന ആൾ എന്നർത്ഥം, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ചോദിക്കാൻ വരുന്ന ആൾ, ആവശ്യം പറഞ്ഞു വരുന്ന ആൾ, അവർക്ക് കൊടുക്കൽ ഹക്കുണ്ട് അവരുടെ സമ്പത്തിൽ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നബിതങ്ങ സാഹസങ്ങൾ പറഞ്ഞു, നിങ്ങളടുക്കൽ വരുന്ന സായിൽ അയാൾ കുതിരപ്പുറത്താണെങ്കിലും നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ഉറങ്ങുണ്ടല്ലോ നിങ്ങൾ ഈ നേരത്തെ. ചോദിച്ചു വരുന്ന ആൾക്ക് കൊടുക്കുക. അയാൾ എങ്ങനെ വന്ന്, അയാൾ എന്താണ്, അയാൾ എങ്ങനെയാണ്, പ്രത്യേകം തഫ്സീർ എഴുതുന്നുണ്ട്. ചികഞ്ഞ് അന്വേഷിക്കേണ്ട പണി ആയിരിക്കില്ല നമുക്കില്ല. ചോദിച്ചു വരുന്ന ആള് അയാളുടെ ആവശ്യം മനസ്സിലാക്കി അയാൾക്ക് കൊടുക്കുക. ഞമ്മക്കൊന്നും തീരെ ചികഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നമ്മൾ 10 രൂപ 20 രൂപ കൊടുക്കല്, മനസ്സിലായില്ലേ? പിന്നെയും ചികഞ്ഞ് അന്വേഷിക്കേണ്ടത് ആരാറിയോ? ആരാ ആരാ? ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന ആള്. രണ്ട് സാധനം ഉണ്ട് ഇതിൽ. ഒരാൾ പറയണം, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം, 7000 രൂപ വേണം. നമ്മളോട് 70000 പറഞ്ഞാലും 7000 പറഞ്ഞാലൊക്കെ നമ്മളൊരു 10, 100, 50, 500 അങ്ങനെ ഒരു ലെവലിന്റെ നമുക്ക് അത് നമ്മൾ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അയാളുടെ എന്താവില്ല, അയാൾ നമ്മളോട് പറഞ്ഞ ആവശ്യം എന്താവില്ല, പൂർത്തിയാകില്ല. സഹാബാക്കളുടെ തർത്തീവ് എന്താണോ ആവശ്യം പറഞ്ഞത് അതോട് പൂർത്തിയാക്കിയോ, അങ്ങ് ഓപ്പറേഷൻ 7000 രൂപ എന്നാ എവിടെന്നാ ചെയ്യുന്ന, അവിടെ ചെയ്തോ, അവിടെ പൈസ ഞാൻ കൊടുക്കാം, ഇല്ലെങ്കിൽ എന്നാ കൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അവര്. നമ്മളത് എപ്പോഴും എന്ത് പറഞ്ഞാലും നമുക്കൊരു ലെവലിന്റെ ആ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകില്ല. അതിനാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യല്, 20 രൂപ കൊടുത്തിട്ട് പിന്നെ ഓന്റെ ബാഗൊക്കെ നോക്കി മാന്തി പൊളിച്ചി അതാക്കി ഇതാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വെയിത്തല കൂടി ഫാത്തിഹോ കുലത് റബ്ബിനാസോ നീയത്തെപ്പിച്ച് എന്നിട്ട് അവസാനം കൊടുക്കല്ലേ. പറ്റിക്കപ്പെടണം എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. കഞ്ചടിക്കണ കുറെ മഹാന്മാരുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എന്താക്കൂ, ശരിക്കും ഓന്റെ ഭക്ഷണമാണോ സത്യം പറയണ്, എന്ത് ഓന് ചായട്ടിയില്ലെന്ന് ചോദിച്ചാലും കുഴപ്പമില്ല, എന്തിട്ടണോ ഓനാ കഞ്ചിടണം. അപ്പൊ അതിനു വേണ്ടിയില്ലാണ്. അപ്പൊ അതിന് കൊടുക്കണം എന്നല്ല അത്. സായിൽ, സായിലിന് അവന്റെ കാര്യത്തിൽ ഒരു ഹക്കുണ്ട്. ഇത് നമ്മളൊക്കെ നല്ല പോലെ ആലോചിക്കണം. നാളെ ആഹൃത്തിൽ സ്വർഗത്ത് കിടക്കണം, നമുക്ക് പൂതിയുണ്ട്. സംഗതി ഈശയെന്നൊന്നും കോവില്ല പറഞ്ഞാൽ നടക്കൂല. പിന്നെ വൽ മഹ്റൂം എന്ന് പറഞ്ഞാല് മാർഗം തടയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താ, അവർ സത്യത്തിൽ ചോദിക്കാൻ എന്താണ് അർഹരാണ്, പക്ഷേ അവരുടെ അഭിമാനത്തിന്റെ പേരില് ചോദിക്കുക എന്നുള്ളതിൽ നിന്ന് മഹ്റൂമായി നിൽക്കാണ്. മനസ്സിലായില്ല? ചോദിക്കാൻ തടയപ്പെട്ടവർ എന്ന് വെച്ചാൽ ചോദിക്കാൻ അവരെ ഇജ്ജത്ത് അവരെ സമ്മതിക്കുന്ന അവരെന്താണ് ആവശ്യക്കാരാണ്. അവർക്കും ഇവരെന്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എന്റെ സമ്പത്തിൽ ഒരു ഹക്കുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഇതുമലാണ് നമ്മളൊക്കെ പെടല്. ചോദിക്കണോ, ചോദിച്ചു ചോദിച്ചു എന്തെങ്കിലും എന്താക്കും, ചില്ലറെങ്കിലും വാങ്ങും. മഹ്റൂമായ ആൾക്കാരുണ്ടാവും, ഭയങ്കര കഷ്ടപ്പാടിലേക്കുണ്ടാകുക. പക്ഷെ അഭിമാനത്തിന്റെ പേരിൽ ഒരു മനുഷ്യനോട് ചോദിക്കൂല. പക്ഷെ അവരെ കണ്ടെത്തി അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നാളെ സ്വർഗത്തിൽ പോവാൻ വിചാരിക്കുന്ന മഹ്സിൻ മുത്തക്കിക്ക് എന്താണ് അവന്റെ ഹക്കാണ്. അവന്റെ സമ്പത്തുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹക്കിൽപ്പെട്ട ആൾക്കാരാണത്. മഹ്റൂമിന് ഈ അർത്ഥം പറയണ്ട ഏത്, അഭിമാനത്തിന്റെ പേരിൽ ചോദിക്കാതെ തടയപ്പെടുന്ന ആൾക്കാർ. മറ്റൊന്ന് പറയുന്നത് ദീനീ കാര്യങ്ങളിൽ തടയപ്പെട്ടവരെന്ന്. ദീനീ കാര്യങ്ങളിൽ ഇൽമിയായ കാര്യങ്ങളിൽ, ദീനിയായ ഖിദ്മത്തുകളിൽ തടയപ്പെട്ട ആൾക്കാർ. ഓർക്ക് വേറെ പണിക്കും വേറെ കാര്യത്തിനൊക്കെ പോകാം, പക്ഷെ ഓര് ഈ പണി എടുക്കണോണ്ട് ഓർക്ക് വേറെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത മഹ്റൂമായി നിൽക്കണം. അങ്ങനത്തെ ആളുകൾക്ക് ഹക്കുണ്ട് മുഫസ്സിരീങ്ങൾ എഴുതാണ്. അത് ഉലമാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ഉലമാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, അവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഹക്കുൽ ലിസ്സായിൽ വൽ മഹ്റൂം എന്ന് പറഞ്ഞാൽ വൽ മഹ്റൂം അതാണ്. സത്യത്തെ നമ്മൾ ആലോചിക്കാൻ മതി. ചില പള്ളി ഉണ്ടാവും, ആ പള്ളിയിൽ നിസ്കാരം പള്ളി, അവിടെ ചിലപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും, 1 അണി 1.5 അണി 3 അണി എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. ആരും ഉണ്ടാവില്ല പലപ്പോഴും ആ പള്ളിയിൽ നിസ്കാരം തന്നെ നടക്കലുണ്ടാവില്ല. അതിന്റെ കാരണം എന്തൊക്കെ പറഞ്ഞാൽ
എന്തേക്കും ആ അവിടെ ഒരു ഇമാം ഉണ്ടായിരുന്നവര അങ്ങനത്തെ ഒരു പള്ളിനെ പറ്റി ചർച്ച ചെയ്ത ആദ്യ ആൾക്കാർ പറയില്ല എന്തേക്കും ഇവിടെ ഒരു വക്തിന് ബാങ്ക് കൊടുക്കാനും ഇമാമത്ത് നിൽക്കാനും ഒരാളെ വെച്ചാൽ ഇവിടെ എന്ത് നടക്കും പറയലോ പറയില്ലേ ജമാഅത്ത് നടക്കും അപ്പൊ സത്യത്തിൽ ഒരു ദീനി ഖിദ്മത്തിനൊരാളവിടെ വെച്ചാലേ ഈ ദീനി ഖിദ്മത്തുകളൊക്കെ നടക്കുള്ളൂ ഇപ്പൊ ദീനി ഖിദ്മത്ത് തന്നെ വെച്ച സ്ഥലത്ത് തന്നെ ഇമാമമാരൊക്കെ പോയാൽ നാട്ടിൽ പോയി അവിടെ പോയി ഇവിടെ പോയാലൊക്കെ ബാങ്ക് അങ്ങട്ട് നിസ്കാരം ഇങ്ങട്ട് അത് ഇങ്ങട്ട് അത് അങ്ങട്ട് ഒക്കെ ആവുന്നുണ്ട് പഠിപ്പിക്കുന്ന അവസ്ഥ കുട്ടികളെ എല്ലാവരും കുട്ടികളെ അവരവർ പഠിപ്പിക്കുക മദ്രസ സംവിധാനം ഇല്ല ആരുടെ കാലത്ത് ആരുടെ കാലത്ത് പറയുവായി ആ നബിതങ്ങൾ ഈ സഹാബാക്കളും കാലത്ത് മദ്രസ ഇങ്ങനെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അതിനൊരു സിലബസ് അതിനൊരു സാധനം ഒന്നുമില്ല അത് പള്ളിയിൽ ഇങ്ങനെ വന്നിട്ട് വാപ്പാര് പഠിക്കും പെരയിലും മാർക്ക് പഠിപ്പിച്ചു കൊടുക്കും അത് കേട്ട് കുട്ടികൾ പഠിച്ചു അങ്ങനെ ഓല് വലുതാകുമ്പോൾ ഓലും പള്ളി വരും അവിടുന്ന് പഠിച്ചു അങ്ങനെ ഇന്ന സിസ്റ്റം ഉണ്ടായിന് ഇന്നൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ എന്തൊക്കെ അവസ്ഥ ഒറ്റന്തിന് അൽഫും ബാവും കൂടി അറിയില്ല ഇനിയിപ്പോ നമ്മളെ മക്കൾ നമ്മളെ അൽഫും ബാവും പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് നിങ്ങൾ വിചാരിക്കി എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാകണം ഭയങ്കര കരച്ചിലും ബഹളും പ്രശ്നമൊക്കെ ആയിക്കൊണ്ടാകും കാരണം നമ്മൾ കുത്തിയുണ്ടാവും നുള്ളിണ്ടാവും പറഞ്ഞ മനസ്സിലാവനക്ക് ആന്ന് എത്ര പ്രാവശ്യം ഇപ്പം പറഞ്ഞിരുന്നു ചോദിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാവും ഇവിടെ വരാന്നൊക്കെ പറഞ്ഞ് ബാവ് ദാവൊക്കെ കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞ് ഇതെന്താ വെച്ചാല് ദാ എന്നറിയും അപ്പം അപ്പൊ നമ്മളെല്ലാം കൺട്രോളും വിടും മനസ്സിലായില്ലേ അപ്പോ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിട്ടാണ് ഇതൊക്കെ പഠിക്കണമെങ്കിൽ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഉസ്താമാരും കച്ചവടത്തിന് പോയാൽ എന്തുണ്ടായ ഈ പണി നടക്കൂല ഇപ്പൊ തന്നെ പല ഉസ്താമാരും പല പരിപാടിക്ക് പോയി ഇവിടെ ഇറങ്ങണ ഭാര്യ ആകണ ഉസ്താദുമാരിൽ ഒരു നല്ല ശതമാനം ഒരു 50-60% ഒക്കെ വിദേശ രാജ്യത്തുള്ളത് സൂപ്പർ മാർക്കറ്റില് പെട്രോൾ പമ്പില് അവിടെ ഇവിടെ കയറ്റി ഉലമാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നിന്നിട്ട് ഇപ്പൊ ഒപ്പിച്ചുകൊണ്ട് ബീഹാരി ബംഗാളി എല്ലാരെയും കൂടും തട്ടിപ്പിച്ചിങ്ങനെ ഒപ്പിച്ചു പോവാണ് പല സംഗതിക്ക് വലിയ വലിയ കഴിവുള്ള ആൾക്കാർ പണ്ഡിതന്മാർ വരെ പുറത്തുള്ളത് വലിയ കഴിവുള്ള ആൾക്കാർ ഉമ്മത്തിനെ ഒരു മാലിനൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാൻ പറ്റിയ ഒലമാക്കൾ വരെ പോയി എന്തിനാ ഒരു പോയത് ഓലോല കുടുംബജീവിതം പോലെ മൈശത്തിന് വേണ്ടി ഒരു പോയതാണ് യുവന്മാരടുത്തൊന്നും കൈയാട്ടാനും യുവന്മാരത്തിനൊന്നും നമുക്കാവൂല എന്ന് പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെ എല്ലാരോട് പോയാൽ അതാണ് മുഫസിരിങ്ങൾ പറഞ്ഞ വൽ മഹറൂം എന്ന് പറഞ്ഞാൽ ദീനീ കാര്യങ്ങളിൽ തടയപ്പെട്ടവർ എന്ത് കാര്യത്തിൽ ദീനീ കാര്യങ്ങളിൽ തടയപ്പെട്ടിട്ട് അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയാത്ത ആൾക്കാർ അവർക്ക് അവരുടെ സമ്പാദ്യത്തിൽ എന്തുണ്ടാവും ഹക്കുണ്ടാവും അവർ ആ ഹക്കിനെ മനസ്സിലാക്കും കാരണം ഇവർ ദീനിന്റെ ഖിദ്മത്തും മറ്റും കാര്യങ്ങളും ചെയ്ത് തടയപ്പെട്ട് നിൽക്കണം ഓലും കച്ചവടത്തിനും വേറുള്ള പരിപാടിക്കും പോയാൽ പിന്നെ ഇതിനൊന്നും ആളുണ്ടാവില്ല നമുക്ക് ഏതായാലും കഴിയില്ല നമ്മൾ അധ്വാനിക്കേണ്ട സഹാബാക്കളുടെ കാലത്ത് ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് നബിദങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നൊരു സഹാബി പറഞ്ഞു ഞാൻ മാത്രമാണ് പഠിക്കുന്നത് എന്റെ അഞ്ചനിവിടെ എപ്പോഴും ഇവിടെ പള്ളിയിലാണുള്ളത് ഞാനൊന്നും പഠിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ നബിദങ്ങ സാഹസങ്ങൾ പറഞ്ഞു അവൻ കാരണം നിനക്ക് റിസ്ക് നൽകപ്പെടുകയാണ് എന്ന് ആര് കാരണമായിട്ട് ആ അനിയൻ നിന്റെ സഹോദരൻ കാരണമായിട്ടാണ് നിനക്ക് എന്ത് നൽകുന്നത് ഇവിടെ ഇൽമു പഠിക്കുന്നുണ്ട് അതിനുള്ള സൗകര്യം കൂടി അവന് ഭക്ഷണവും അതിന്റെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിനക്കും കൂടി അള്ളാഹു അതിന്റെ നിന്റെ റിസ്ക് വരെ അതിന്റെ മേൽ നൽകപ്പെടുകയാണെന്ന് റസൂലുള്ള ഇസാദങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് ഒരർത്ഥം അതും കൂടി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് വഫീ അംവാലിഹിം ഹഖുൽ ലിസ്സായിലി വൽ മഹറൂം മഹറൂമിന് രണ്ടർത്ഥം പറഞ്ഞപ്പോ ഒന്ന് അഭിമാനം കാരണമായിട്ട് ചോദ്യം എന്ത് ചെയ്തത് തടയപ്പെട്ടവൻ മറ്റൊന്ന് ദീനീ സേവനങ്ങൾ അവരെ ദുനിയാവിന്റെ ജോലികളിൽ നിന്ന് മഹറൂമാക്കിയവർ തടയപ്പെട്ടവർ ഒരു കയ്യിലൊന്നും പോകാൻ കഴിയില്ല അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു അവകാശമുണ്ടാവും എന്ന് തീരുമാനിക്കുക ഹക്കുൻ വഫി അംവാലിയും അവരുടെ സമ്പത്തിലുണ്ട് ഹക്കുൻ ഒരു ബാധ്യത ഉണ്ട് ലിസ്സായിലി വൽ മഹ്റൂം ചോദിക്കുന്നവർക്കും വൽ മഹ്റൂം തടയപ്പെട്ടവർക്കും തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ചോദിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടവർ അഭിമാനമൊക്കെ കാരണമായിട്ട് മറ്റൊന്ന് മറ്റു ദുനിയാവിന്റെ ജോലികൾ തടയപ്പെട്ടവർ എന്തിന്റെ പേരിൽ അവരുടെ ദീനി ഖിദ്മത്തിന്റെ പേരിൽ അങ്ങനത്തെ ആൾക്കാർ അവർക്കൊക്കെ അവരുടെ സമ്പത്തിൽ പങ്കുണ്ടാവുന്നു മാഷാല്ലാ ദുആ ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കണം നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ദുആയിലാണ്
അതുകൊണ്ട് ഇന്ന് സത്യത്തിൽ നമ്മളെ തിരക്കിന്റെ പേരിൽ നമുക്ക് ദുആ ചെയ്യാൻ സമയം കിട്ടില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അധികം ആൾക്കാർ എഴുന്നേറ്റ് ഓടുകയാണ്. നമ്മളെ കാര്യം നമ്മൾ നമ്മളെ റബ്ബിനോട് പറഞ്ഞു. ചുരുങ്ങിയ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും എന്തുണ്ട്? മോമിന് സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. മോമിന് സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്, മനസ്സിലായില്ലേ? സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. അതുകൊണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യണം. ദുആ വലിയ ഇബാദത്താണ്. നിങ്ങളെ ദുആ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പറയണ്ടേ? ദുആ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരാളെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുക, പറയുക. അവർക്ക് വേറെ കാര്യം, ഏറ്റവും വലിയ അർഹത എന്റെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയില്ല ആർക്കാണ്? ആ എനിക്കാണ്. നിങ്ങളെ ആവശ്യങ്ങൾ അറിയില്ല, നിങ്ങൾക്കാണ്. അതുകൊണ്ട് ദുആ കാര്യമായിട്ട് ചെയ്യണം. ആളുകളിന്ന് പൊതുവെ ദുആയിൽ നിന്ന് ഗാഫിലാണ്, അശ്രദ്ധരാണ്, ദുആ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ വലിയ ഫിക്റോടും വലിയ ചിന്തയോടും കൂടി ദുആ ചെയ്യുക. എല്ലാ സമയത്തും ദുആ ചെയ്യണം. അള്ളാഹു തആല ഏത് സമയത്താണ് നമ്മൾ ദുആ കബൂലാക്കാൻ അറിയില്ല. അതുകൊണ്ട് ദുആ ചെയ്യില്ല ഇൻഷാല്ലാ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തോഫീകുമാറാവട്ടെ. വ്യാഴാഴ്ചകളിൽ മഗ്രിബ് മുതൽ ഇശ വരെ അല്ലെങ്കിൽ സുബ്ഹി വരെ ഇവിടെ ദീനിന്റെ സംസാരവും ഫിക്റും ചിന്തകളൊക്കെ ഉണ്ടാവലുണ്ട്. കഴിയുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കിൻ, കൂട്ടുകാരൊക്കെ പങ്കെടുപ്പിക്കിൻ. ഇൻഷാല്ലാ അള്ളാഹു തആല നന്മയിൽ നമ്മൾ എത്രത്തോളം കൂടോ അത്രത്തോളം അള്ളാഹു ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين. اللهم إن قلوبنا ونواصينا وجوارحنا بيدك لم تملكنا منها شيئا، وإذا فعلت ذلك بنا فكن أنت ولينا واهدنا إلى سواء السبيل. اللهم إنا نسألك حبك وحب رسولك والعمل الذي يبلغنا إلى حبك. اللهم إنا نعوذ بك من الشرك ومن الشك ومن النفاق يا رب العالمين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. اللهم اجعلنا من الراشدين واجعلنا من المهديين واجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون. اللهم اجعلنا من المتقين واجعلنا من المخلصين واجعلنا من المحسنين. اللهم اجعلنا من المحسنين. اللهم اجعلنا من اهل الجنه ولا تجعلنا من اهل النار. കരുണ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനായ ഔദാര്യവനായ ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും തിന്മകളും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ഞങ്ങളെ റബ്ബായ അല്ലാഹുവേ, നീ എല്ലാം നിരുപാധികം ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, പുറത്തു തരണേ പടച്ചവനെ. യാ അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചവനെ. യാ അല്ലാ, നീ പൊറുക്കാതെ വേറെ ആരും പൊറുക്കാനില്ലല്ലോ പടച്ചവനെ. അല്ലാഹുവേ, തീർച്ച നശിക്കാനുള്ള തിന്മകളൊക്കെ ഈ കാലം കൊണ്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പടച്ചവനെ. എത്ര തിന്മകളാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ മനസ്സുകളിൽ 24 മണിക്കൂറും തിന്മകളുടെ ചിന്തകളും വാസനകളുമാണ്. ഞങ്ങളെ കണ്ണുകൾ ഹറാമുകളിലാണ്, ചെവികൾ ഹറാമിലേക്ക് താല്പര്യമാണ്, ഗീബത്ത് നമീമത്തൊക്കെ കേൾക്ക ഞങ്ങൾക്ക് ഹരാണ് പ്രസവനെ. അങ്ങനെ തിന്മകളിലായി അവയവങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റക്കാരായ അടിമകളാണ് പ്രസവനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് തരണേ പ്രസവനെ. അല്ലാ, നീ പുറത്തു തന്നാൽ ചോദിക്കാൻ ആരുമില്ലല്ലോ പ്രസവനെ. നീ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവാണല്ലോ പടച്ചവനെ. ഇന്നക തഖ്ദി വലാ യുഖ്ലാ അലൈക്കാണല്ലോ, നീ വിധിക്കുന്നവനാണ്, നിന്റെ മേലാരും വിധി നടപ്പിലാക്കൂലല്ലോ പടച്ചവനെ. നീ ഞങ്ങളെ കാര്യങ്ങൾ നടന്ന് ഏറ്റവും എളുപ്പത്തിലും സന്തോഷത്തിലാക്കണേ പടച്ചവൻ. അള്ളാഹുവെ, കരുണ ചെയ്യണേ പടച്ചവനെ. അല്ല, ഇനിയെങ്കിലും ആഹിരത്തിൽ യഖീൻ ഉണ്ടായി ആഹിരത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി അമൽ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ പ്രസവനെ. യാ അല്ലാ, നീ പൊറുക്കലല്ലാതെ വേറെ വഴിയില്ല പടച്ചവനെ.
ഞങ്ങളുടെ തിന്മകളെ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബേജാറാണ് പറച്ചവൻ. അല്ലാഹുവെ, ചെറിയ പ്രായത്തിൽ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഞങ്ങൾ തിന്മകളിലായി, ഞങ്ങളെ യുവത്വം തിന്മകളിലായി. പ്രശവനെ അല്ലാഹ്, ഞങ്ങളുടെ ആയുസിന്റെ നല്ല ഭാഗങ്ങളൊക്കെ തിന്മകളിലായി കഴിഞ്ഞു പോയി പഠിച്ചവൻ. വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട് പഠിച്ചവനെ. ഞങ്ങൾ ഇന്നലെയും ഞാൻ തുടങ്ങിയ നിസ്കാരവും ദിക്കുറും വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളെ കഴിഞ്ഞ കാല തിന്മകൾ ഞങ്ങൾ മറന്നു കിടക്കുകയാണ് പഠിച്ചവൻ. ഇപ്പോഴത്തെ ഇബാദത്തിന്റെ അവസ്ഥ ബലഹീനതാണെന്ന് ഞങ്ങൾക്കറിയ പഠിച്ചവന്. നിസ്കാരത്തിൽ നൂറുകൂട്ടം ചിന്തകളാണ് പഠിച്ചവനെ. ഞങ്ങൾ ദുആയിൽ പോലും അശ്രദ്ധരാണ്. യാ അല്ലാ, അത്ര മോശക്കാരാണ്. ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് കരുണയ്യ പഠിച്ചവനെ. ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് കരുണയ്യ പഠിച്ചവനെ. ഞങ്ങൾക്ക് തഖ്വ തരണെ പഠിച്ചവനെ. ഇഖ്ലാസ് തരണെ പഠിച്ചവൻ. മുത്തഖീങ്ങളിൽ, മസ്തിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ പഠിച്ചവനെ. അവർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവേണ്ടത് അതൊക്കെ തരണെ പഠിച്ചവനെ. രാത്രിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ പഠിച്ചവനെ. രാത്രിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഭാഗ്യം തരണേ പഠിച്ചവൻ. അല്ലാ, നീ തന്ന സമ്പത്തിൽ ചോദിക്കുന്നവർക്കും മഹ്റൂമിങ്ങൾക്കും എല്ലാവർക്കും ഹക്കുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ചെലവഴിക്കാനുള്ള നല്ല മനസ്സ് തരണേ പഠിച്ചവനെ. അള്ളാഹുവെ, പഠിച്ചവനെ ഖൈറിന്റെ വാതിലുകൾ തുറന്നേരണേ പഠിച്ചവനെ. ഖൈറിന്റെ വാതിലുകൾ തുറന്നേരണേ പഠിച്ചവനെ. ഷെറിന്റെ എല്ലാ വാതിലുകളും നീ കൊട്ടിയടക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും റാഹത്തും സന്തോഷവും തക്കുവയും ഇഖ്ലാസും നീ നൽകണേ പഠിച്ചവൻ. മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, വല്യപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ, ഉസ്താദുമാർ, ഭാര്യന്റെ കുടുംബക്കാർ, ഉമ്മാന്റെ കുടുംബക്കാർ, ഉപ്പാന്റെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തവർ, ഒരുപാട് ആളുകൾ ഖബറുകളിലാണല്ലോ പഠിച്ചവനെ. ഞമ്മക്ക് ഉപകാരം ചെയ്തവരുടെ മാതാപിതാക്കൾ ഖബറുകളിലാണ് പഠിച്ചവനെ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ല. എല്ലാവരുടെ ഖബറും നീ സ്വർഗത്തോപ്പാക്കണേ അല്ല. പഠിച്ചവനെ, വർഷങ്ങളായി കബറുകളിലുണ്ട്, മാസങ്ങളും ആഴ്ചകളായി കബറുകളിലുള്ള, ദിവസങ്ങളായി കബറുകൾ, എല്ലാവരും കബറിലാണല്ലോ. അവർക്കെല്ലാവർക്കും ഇനി പുറത്തിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് പഠിച്ചവനെ. എന്തെങ്കിലും അവരുടെ തിന്മകളുടെ പേരിൽ ആ പാവങ്ങളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഔദാര്യനിധിയായ പഠിച്ചവനെ, അള്ളാഹു, ഇനി ആരൊക്കെയാണ് ശിക്ഷിക്കണത് നിനക്കറിയല്ലോ പഠിച്ചവനെ. അവർ ചെയ്ത തിന്മകളും നിനക്കറിയല്ലോ പഠിച്ചവനെ. അല്ലാ, ഞങ്ങൾ ഈ പരിശുദ്ധ ഖുർആന്റെ ഈ സദസ്സിൽ നിന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കാണ് പഠിച്ചവനെ. ആ പാവങ്ങൾക്ക് ഇനി ഒരു നന്മ ചെയ്യാൻ കഴിയില്ല പഠിച്ചവൻ. അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് നന്മ ചെയ്യാതെ ഞങ്ങളെ പിന്നാലെ ഓടിയവരാണ് പഠിച്ചവന്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, ഞങ്ങൾ രക്ഷപ്പെടണം, ഞങ്ങൾ സന്തോഷിക്കണം. ആ പാവങ്ങൾ അവരെ ആഹ്റ മറന്നുപോയതാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. അവരെ തിന്മകളെ ഇന്നത്തെ രാത്രിയിൽ നീ മായ്ച്ചു കളയണേ പഠിച്ചവനെ. അവരെ സ്വർഗത്തിൽ നീ സ്വർഗത്തിന്റെ പട്ടുകൾ വിരിച്ചു കൊടുക്കണേ പഠിച്ചവൻ. സ്വർഗത്തിലെ സുഗന്ധങ്ങളെ നീ തുറക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ നീ ഞങ്ങളെ ദീനിന്റെ സഹായികളാക്കണേ പഠിച്ചവനെ. അവർക്ക് ആരോഗ്യം നൽകണേ പഠിച്ചവൻ. അവരെ രോഗങ്ങളെ ശിഫയാക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ പഠിച്ചവനെ നീ നിലനിർത്തണേ പഠിച്ചവനെ. മരണം വരെ നിലനിർത്തണേ പഠിച്ചവൻ. അർശിന്റെ ചോട്ടിലും ഖിയാമത്ത് നാളിലും പഠിച്ചവനെ, സ്വർഗത്തിലും അവരെ ഞങ്ങളെ കൂട്ടത്തിൽ ഇണകളാക്കി തരണേ പഠിച്ചവൻ. അള്ളാഹുവേ, ഞങ്ങളെ സ്നേഹബന്ധങ്ങളെ നീ നിലനിർത്തണേ അല്ല. ഏതെല്ലാം ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടോ, മുറിഞ്ഞു പോയിട്ടുണ്ടോ, അകന്നു പോയിട്ടുണ്ടോ, അതിനെ ചേർക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ പഠിച്ചവൻ. എത്രയോ ഭാര്യമാർ, ഭർത്താക്കന്മാർ, വാപ്പ മക്കൾ, ഉമ്മ മക്കൾ, സഹോദരി സഹോദരന്മാരൊക്കെ അകന്നു കഴിയുന്നുണ്ടോ? അള്ളാഹുവെ, ഈ സദസ്സിൽ നിന്നോട് കേണുതാണ് ചോദിക്കാണ്. ഞങ്ങളെ ഹൃദയങ്ങളെ, എല്ലാവരുടെ ഹൃദയങ്ങളെയും ബന്ധങ്ങളിൽ നീ ചേർക്കണേ പഠിച്ചവനെ. അറ്റുപോയ ബന്ധങ്ങളെ വളക്കുന്നവൻ, ചേർക്കുന്നവൻ നീ മാത്രമാണല്ലോ പഠിച്ചവനെ. നീ എല്ലാ ബന്ധങ്ങളെയും നന്നാക്കണേ പഠിച്ചവനെ. എത്രയോ കുടുംബ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവൻ. അതിനൊക്കെ നീ ആഫിയത്തിന്റെ വഴികളെ തുറക്കണേ പഠിച്ചവന്. വിഷമത്തിന്റെ എല്ലാ വഴികളെയും കൊട്ടിയടക്കണേ പഠിച്ചവൻ. യാള്ള, വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, വിധവകൾ, പ്രശ്നം അവർക്കൊക്കെ അനുയോജ്യമായ വിവാഹം ആവശ്യമുള്ള എല്ലാവർക്കും അനുയോജ്യമായ നല്ല ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. യാള്ള, കടങ്ങളിൽ കുടുങ്ങിയവരുടെ കടങ്ങളെ വീട്ടണേ പഠിച്ചവൻ. കടം എത്ര അസ്വസ്ഥതയാണെന്ന് കടക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പഠിച്ചവന്. രാത്രിയുടെ അസ്വസ്ഥത, പകലിന്റെ നിന്ദ്യത പഠിച്ചവനെ, അതൊരു വല്ലാത്ത സംഗതിയാണല്ലോ. ഞങ്ങളാരും കടത്തിലാക്കരുതേ പഠിച്ചവൻ.
അല്ലാ കടക്കാരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ വീട്ടാനുള്ള മാർഗം നീ തുറക്കണേ പഠിച്ചവനെ. ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും നടക്കൂല പഠിച്ചവനെ. നീ നിന്റെ കുതിർത്തുകൊണ്ട് കടങ്ങളെ വീട്ടാനുള്ള വഴി തുറക്കണേ പഠിച്ചവൻ. നിന്റെ ഖജനാവ് വിശാലാണല്ലോ പഠിച്ചവനെ. പടപ്പുകൾ എന്തെങ്കിലും കൊടുത്താൽ അവരെ നിന്ന് കുറയും പഠിച്ചവനെ. നീ കൊടുത്താലൊന്നും കുറയില്ലല്ലോ പഠിച്ചവനെ. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും കടക്കാരനാവേണ്ട അവസ്ഥ ഉണ്ടാക്കരുതേ പഠിച്ചവൻ. അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് നീ ഞങ്ങൾ തള്ളി വിടരുത് പഠിച്ചവനെ. ദുനിയാവിനോടുള്ള ആർത്തി മൂത്ത് കടത്തിലായി പോകുന്നവരുണ്ട് പഠിച്ചവനെ. അതിലൊന്നും ഞങ്ങളെ പെടുത്തരുതേ പഠിച്ചവൻ. പഠിച്ചവനെ ലോണുകളിൽ നിന്ന് അതേപോലത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. അള്ളാഹുവെ, നിന്നോട് യുദ്ധം ചെയ്യാറുന്ന എത്ര വലിയ അക്രമമാണ് പഠിച്ചവനെ. അള്ളാ, എന്തായാലും നിന്നോട് യുദ്ധം ചെയ്തവർ, പലിശ ഇടപാടുകളിൽ കുടുങ്ങിയവർ പഠിച്ചവൻ, അവരെന്തായാലും ഭൂമി നശിക്കുക എന്നുള്ളത് അത് നിന്റെ കലാമ് സത്യാണെന്നുള്ളതിന്റെ ഭാഗമാണല്ലോ പഠിച്ചവൻ. ഞങ്ങൾ എത്രയോ സഹോദരങ്ങൾ ഇതിൽ അറിഞ്ഞു അറിയാതെയും ചെന്ന് ചാടുണ്ടല്ലോ പഠിച്ചവൻ. ഖുർആൻ സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ഖുർആനിൽ നിന്നുള്ളതാണല്ലോ അവർ നശിക്കുമെന്നുള്ളത് പ്രസവനെ. അല്ലാ, എല്ലാവർക്കും ഈ ആഫിയത്തോടു കൂടി ആ നിലയിലുള്ള എല്ലാ ഇടപാടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു കൊടുക്കണേ പ്രസവനെ. നീ ഞങ്ങൾക്ക് തന്നതിൽ ബർക്കത്ത് ചെയ്തു തരണേ പഠിച്ചവനെ. ഞങ്ങളെ സമ്പാദ്യങ്ങളിലോ മക്കളിലോ കുടുംബങ്ങളിലോ ഒന്നിനെയും വെച്ച് നീ പരീക്ഷിക്കരുത് പഠിച്ചവനെ. പരീക്ഷിക്കരുതേ പഠിച്ചവനെ. നീ എന്തെങ്കിലും വെച്ച് പരീക്ഷിച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല പഠിച്ചവനെ. നിന്നനായി പോകുന്നതിന് തൊട്ട് കാക്കണേ പഠിച്ചവനെ. അല്ലാ, ഇസ്സത്തുള്ള മനുഷ്യർ നിന്നനായി പോണേ ഞങ്ങൾ കാണുന്നല്ലോ പഠിച്ചവനെ. ഞങ്ങൾ നിന്നതയിലാക്കരുതേ പഠിച്ചവനെ. അല്ലാ പഠിച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ. അല്ലാ, ഒരു മനുഷ്യന്റെ വലിയ ആഗ്രഹവും കൊതിയും താല്പര്യമാണ് ഒരു മനുഷ്യന് സ്വന്തമായൊരു വീട്. അതിനുള്ള വഴികൾ നീ തുറക്കണേ പഠിച്ചവനെ. വീടിന്റെ പണിയും മറ്റൊക്കെ നടക്കുന്നവർക്ക് അതിനുള്ള എളുപ്പങ്ങൾ നീ ചെയ്തു കൊടുക്കണേ പഠിച്ചവനെ. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ പഠിച്ചവനെ. യാ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ പഠിച്ചവനെ. യാ അല്ലാ, കച്ചവടം, കൃഷി, ഉദ്യോഗം, ഏർപ്പാടുകൾ, എന്തെല്ലാം ആയിഷത്തിന്റെ വഴികളുണ്ടോ അതിലൊക്കെ നീ ബർക്കത്ത് ചെയ്ത് തരണേ പഠിച്ചവനെ. ബർക്കത്ത് ചെയ്ത് തരണേ പഠിച്ചവനെ. ഉള്ളതിൽ നീ ബർക്കത്ത് ചെയ്ത് തരണേ പഠിച്ചവനെ. യാ അല്ലാ, ഉപജീവനത്തിന് മാർഗമില്ലാത്തവർക്ക് എളുപ്പമായി അവരെ ഉപജീവനത്തിന്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ പഠിച്ചവനെ, ഞങ്ങളെ ഈ കൂടലിനെ നീ കബൂലാക്കണേ. അല്ലാ പഠിച്ചവനെ, ഞങ്ങളെ ഈ കൂടൽ നീ കബൂലാക്കണമല്ല. ഒരാളിനി പാഴാക്കരുത് പഠിച്ചവനെ. ഓരോരുത്തരും വണ്ടിയും അവസ്ഥകളൊക്കെ ആയി വന്ന് മകരിവാകുമ്പോഴേക്കും ഇവിടെ എത്തുന്നത് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ്. പഠിച്ചവനെ, എന്തെങ്കിലും കിട്ടുന്നോ, എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുന്നവരല്ലോ. അതുകൊണ്ട് ഞങ്ങളെ നീ ഖുർആന്റെ അഹലുകാരായി നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ, ഈ ഖുർആന്റെ സദസ് ഞങ്ങളെ ദുനിയാവിനും ആഖിറത്തിനും ഖൈറിൻ്റെതാക്കണേ പഠിച്ചവനെ. യാ അല്ലാ, മുഴുവൻ മുഖ്ലിസീങ്ങളുടെയും പഠിച്ചവനെ, മുഖ്ലിസീങ്ങളാവാൻ ഇതിനെ നീ സബബാക്കണേ പഠിച്ചവനെ. യാ അല്ലാ, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, കുറവുകളെല്ലാം നീ മാപ്പാക്കി തരണേ. അല്ലാ, ഞങ്ങൾക്ക് ശരിയായ ഖുർആനിന്റെ ശരിയായ ആശയം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളെ സുന്നത്തുകളെയും പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് പടച്ചവനെ തൃപ്തന്മാരിൽ നീ തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിലാവാൻ നീ ഞങ്ങൾക്ക് അവസരം തരണേ പടച്ചവനെ. അള്ളാഹു ഈ മസ്ജിദിനെ കബൂലാക്കണേ. അല്ലാ, ഇതിന് സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളും ചെലവഴിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പടച്ചവനെ. യാള്ള, ചെറുതും വലുതും നൽകുന്നവരുണ്ട്, എല്ലാവരും നീ സ്വീകരിക്കണേ. അല്ല, ഇവിടെ നടക്കുന്ന മുഴുവൻ ഖൈറുകളും അവരെ നന്മയിലേക്ക് അതുപോലെ നീ ആക്കണേ പടച്ചവൻ. ആരെല്ലാം മരിച്ചുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ധുക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെലവാക്കിയിട്ടുണ്ടോ, അതൊക്കെ ഇവിടെ നടക്കുന്ന ഖുർആനിന്റെ ദർസുകൾ, പടച്ചവനെ ദീനിന്റെ ബയാനുകൾ, ജമാഅത്തുകളുടെ വരവുകൾ, അവരുടെ നമസ്കാരങ്ങൾ, ഓരോ വക്തുകൾക്കും വന്ന് നമസ്കരിച്ചു പോകുന്നവർ, ഖുർആന്റെ ഹൈഫിലിന്റെ തിലാവത്തുകൾ എല്ലാം അതാത് സമയത്ത് അവരെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ പടച്ചവനെ. ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെ മക്ബൂലിങ്ങളാക്കണേ പടച്ചവനെ. അല്ലാ, ഒരുപാട് ആൾക്കാർ പടച്ചവനെ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും ഞങ്ങൾക്ക് പല ഉപകാരങ്ങൾ ചെയ്തവരുണ്ട് പടച്ചവനെ. അല്ലാ പടച്ചവനെ, അവർക്കൊന്നും പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഖജനാവുന്ന അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അവരെ ദുനിയാവിൽ ഇസ്സത്തുള്ളവരാക്കണേ പടച്ചവനെ. ആഖിറത്തിൽ ഉയർന്ന ദർജ നൽകണേ പടച്ചവനെ. ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മറ്റുള്ളവരുടെ അവസ്ഥകൾ കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തോഫീക്ക് തരണേ പടച്ചവനെ. അയാൾ എന്തായാലും ഞങ്ങളൊക്കെ ഒരു ദിവസം മരിക്കും പടച്ചവനെ. രാത്രിയിലോ പകലിലൊക്കെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തേക്ക് വരും പടച്ചവനെ. അന്ന് ചേതനായിട്ട് ഞങ്ങൾ കിടക്കുന്നുണ്ടാവും, ഞങ്ങളെ താടികൾ കൂട്ടി കെട്ടിയിട്ടുണ്ടാവും. പ്രസവനെ, അതൊരു സത്യമാണല്ലോ. അള്ളാഹുവേ, അന്നത്തെ ദിവസം ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെ ദിവസമാക്കണേ പടച്ചവൻ. നീ ഞങ്ങളിൽ ഏറ്റവും സംതൃപ്തനത തോന്നുന്നത് എപ്പോഴാണോ, നീ ഞങ്ങളിൽ സംതൃപ്തനാവുന്ന അവസ്ഥയിൽ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ പടച്ചവൻ.
അത് പിന്നെ എന്നായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പറിച്ചവനെ. നീ ഇഷ്ടപ്പെടുന്ന സമയത്താവണേ പറിച്ചു. ഏതെങ്കിലും റഫ്ലത്തിലോ ഏതെങ്കിലും തിന്മയിലോ നിന്നെ മതിമറന്ന് നിൽക്കുന്ന അവസ്ഥയിലോ ഞങ്ങളെ റൂഹിനെ പിടിക്കരുതേ പറിച്ചവനെ. ദുനിയാവിൻ്റെ പിന്നാലെ ഓടി 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 അതിൻ്റെ ചളിക്കുണ്ടിൽ മുഖം കുത്തി വീണ് മരിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പറിച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ ദുനിയാവും ആഖിറും നന്നാക്കണേ പറിച്ചവൻ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും എന്ന് പറഞ്ഞ പടച്ചവനെ, ആ ഉയർന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ പടച്ചവനെ. ആ സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിൽ അരുവികളിൽ നീ ഞങ്ങൾക്ക് ആനന്ദിക്കാൻ തൗഫീക്ക് തരണേ പടച്ചവനെ. അത് ഞങ്ങളെ കൊതിയും ആഗ്രഹമാണ് പടച്ചവനെ. അമലൊന്നും മുന്നിക്ക് വെക്കാനില്ല പടച്ചവനെ. ശനിയ ഔദാര്യവാനാണല്ലോ, ചോദിക്കുന്ന ചോദ്യകർത്താക്കൾക്ക് ഉത്തരം നൽകാൻ നീ പറഞ്ഞതാണല്ലോ. ഞങ്ങൾ നിന്റെ ഔദാര്യത്തിൽ നിന്ന് സ്വർഗം ചോദിക്കാൻ പടച്ചവനെ. അല്ലാ നരകം താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല പഠിച്ചവനെ. അല്ലാഹുവെ നരകത്തിന് രക്ഷപ്പെടാനുള്ള അമലൊന്നും ഇല്ല പഠിച്ചവനെ. നിന്റെ കരുണ കൊണ്ട് ആ തീക്കുണ്ടെത്തുന്ന് രക്ഷപ്പെടുത്തണേ പഠിച്ചവൻ. നരകം കാണാതെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളാക്കണേ പഠിച്ചവൻ. ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت.